ഹെയർ കളർ ഈ അധ്യായത്തിന്റെ അതിഥി സൗമ്യ വധക്കേസു മുതൽ കൂടത്തായി കൊലപാതക പരമ്പരാ കേസുവരെ വക്കാലത്ത് ഏറ്റെടുക്കാൻ മുന്നിട്ടിറങ്ങി വാർത്തകളിൽ നിറഞ്ഞു നിന്ന അഡ്വക്കേറ്റ് പി എ വെൽക്കം ആളൂ അഡ്വക്കേറ്റ് ബി എ ആളൂർ കോടതിക്ക് മുമ്പാകെ ഒരുപക്ഷേ കുറ്റവാളി എന്ന് വിധിക്കപ്പെടുന്നതിന് മുൻപ് സമൂഹ മനസാക്ഷിയിൽ കുറ്റവാളി എന്ന് ചിത്രീകരിക്കപ്പെട്ട നിരവധി ആളുകളുടെ ശബ്ദമാകാൻ ഒരുപക്ഷെ പൊതു മനസാക്ഷിയെപ്പോലും വെല്ലുവിളിച്ചുകൊണ്ട് ധൈര്യമായി ഇറങ്ങിയ ഒരാളാണ് ബി എ ആളൂർ പക്ഷേ അദ്ദേഹം ഇറങ്ങുന്ന എല്ലാ കേസുകളും മനസ്സാക്ഷിയെ ഞെട്ടിച്ച കേസുകളിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന അതിക്രൂരമായ രീതിയിൽ ഇരയെ കശാപ്പ് ചെയ്യുകയോ ബലാത്കാരം ചെയ്യുകയോ ചെയ്ത കേസുകളിലാണ് പലപ്പോഴും അദ്ദേഹം വക്കാലത്തുമായി ഇറങ്ങുന്നത് അതുകൊണ്ട് തന്നെ പൊതു മനസാക്ഷി ബി എ ആളൂരിനെതിരുമാണ് ചില സത്യാവസ്ഥകൾ അറിയേണ്ടതുണ്ട് ബി എ ആളൂർ ഈ കേസുകൾ മാത്രം എടുക്കാനുള്ള താല്പര്യം ആളൂരിന് പിന്നിലെ ഫണ്ടിങ് സോഴ്സ് ഗോവിന്ദച്ചാമി മുതൽ ഒടുവിൽ ജോളിവരെ എത്തി നിൽക്കുന്ന കേസുകളിൽ കാണിക്കുന്ന അമിതമായ താല്പര്യം ഇത് ഒരു കോടതി ഒരു നീതിന്യായ വ്യവഹാര ഓഫീസ് എന്ന നിലയിൽ സഹായിക്കുക എന്ന അഡ്വക്കേറ്റിൻ്റെ പ്രാഥമിക ഉത്തരവാദിത്വമാണോ അഡ്വക്കേറ്റ് ബി എ ആളൂർ ചെയ്യുന്നത് അതല്ല പണത്തിനും പ്രശസ്തിക്കും വേണ്ടിയുള്ള ചീപ്പ് പബ്ലിസിറ്റി ആയിരുന്നു ഇക്കാര്യങ്ങളാണ് നമുക്ക് ബി ആളൂരിൽ നിന്ന് അറിയേണ്ടത് ചോദ്യങ്ങൾ ചോദിക്കാൻ അനുവദിക്കണം അഡ്വക്കേറ്റ് ബി എ ആളൂർ ബിജു ആൻ്റണി ആളൂർ തൃശ്ശൂരിൽ സെന്റ് തോമസിലായിരുന്നു പ്രീ ഡിഗ്രി പഠനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ തൊണ്ണൂറ്റൊമ്പത് വരെ കേരളത്തിലില്ല ഇല്ല പൂനെയിലായിരുന്നു സഹോദരനോ സഹോദരിയോ അഞ്ച് നാല് സഹോദരന്മാരും ഒരു സഹോദരിയും ആ പൂനെയിൽ നിന്നാണ് എൽ ബി തീർച്ചയായിട്ടും അതിനുശേഷം പിന്നീട് താങ്കളുടെ പേര് ഈ നീതിന്യായ അധികമൊന്നും കേട്ടിട്ടില്ല സൗമ്യ വരെ പ്രമാദമായ ഏറ്റെടുത്തിരുന്നു തീർച്ചയായിട്ടും ഞാൻ മൂന്നര വർഷത്തോളം വടക്കാഞ്ചേരി എന്ന് പറയുന്ന ഒരു ചെറിയ ബഹുമാനപ്പെട്ട മജിസ്ട്രേറ്റും ബഹുമാനപ്പെട്ട മുൻസിഫ് കോടതിയും അടങ്ങിയ ഒരു ചെറിയ കോടതിയിൽ ഏറ്റവും അവിടെയാണ് തുടക്കം അവിടെ നിന്ന് പ്രാക്ടീസ് ആരംഭിച്ചു ഞാൻ ആദ്യം ഒരു സിവിൽ വക്കീലായിരുന്നു മൂന്ന് വർഷത്തോളം സിവിൽ എക്സിക്യൂഷൻ പ്രൊസീഡിങ്സ് കോടതിക്ക് അറിയാവുന്നതാണ് എക്സിക്യൂഷൻ പ്രൊസീഡിങ്സ് അന്ന് എന്നെ ബി എ ആളൂർ എന്നല്ല ഇ പി ആളൂർ എന്നാണ് വിളിച്ചിരുന്നത് അന്ന് ഇ പി കേസുകൾ അന്ന് ആ കോടതിയിൽ ഏറ്റവും കൂടുതൽ ഇ പി കേസുകൾ കൈകാര്യം ചെയ്ത് ഞങ്ങളുടെ ഓഫീസായിരുന്നു പിന്നീട് മുംബൈയിലേക്ക് പോകാനുള്ള കാരണം മുംബൈയിൽ പോകാൻ കാരണം എൻ്റെ സഹോദരന്മാരെല്ലാം അവിടെ ബിസിനസ് ചെയ്തിരുന്നവരാണ് ഉപേക്ഷിക്കണമായിരുന്നു തീർച്ചയായിട്ടും ഞാൻ ഉപേക്ഷിക്കാൻ ആഗ്രഹിച്ചപ്പോൾ തന്നെയും ബഹുമാനമുള്ള മജിസ്ട്രേറ്റ് പറഞ്ഞു നിങ്ങൾക്ക് ഒരുപാട് കേസുകൾ ഇവിടെ നടത്താനുണ്ട് എന്തുകൊണ്ട് പൂനെയിലേക്ക് മടക്കം അതിനുശേഷം താങ്കൾ ഏറ്റെടുത്ത കേസുകളിൽ സൗമ്യ വധക്കേസ് വരുന്നതിന് മുൻപ് മാധ്യമങ്ങളിൽ നിറഞ്ഞ ഏതെങ്കിലും തീർച്ചയായിട്ടും ഞാൻ ആദ്യമായി ഏറ്റെടുത്ത കേസ് ഒരു വൺ തേർട്ടി എയ്റ്റ് മാറ്റർ ആയിരുന്നു അതിനുശേഷം രണ്ടായിരത്തി മൂന്നിൽ ഒരു ഹൈവേക്ക് അടുത്തുള്ള ഒരു ഹോട്ടലിൽ വെച്ച് ഒരു പ്രതിയെ മൂന്ന് പ്രതികൾ ചേർന്ന ഒരു വ്യക്തിയെ കല്ലെടുത്ത് തലയിൽ കുത്തി പെരിക്കേൽപ്പിച്ച കേസ് അതിലെ ഒന്നാം പ്രതി മലയാളിയും രണ്ടാം പ്രതി കർണാടക പിന്നീട് ഞാൻ മറാഠിയിലാണ് ഫ്ലുവൻ്റ് ഹിന്ദിയേക്കാൾ കൂടുതൽ എനിക്ക് ഞാൻ മറാഠി ഈ വർഷക്കാലത്തെ പൂനെ പൂനെയിലെ പത്ത് പന്ത്രണ്ട് വർഷക്കാലം ഈ പറയുന്ന അഭിഭാഷകനാകുന്നതിന് മുമ്പ് രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി തൊണ്ണൂറ് മുതൽ ഞാൻ തൊണ്ണൂറ്റൊള്ളു ആ കേസിൽ അവസാനം ബഹുമാനപ്പെട്ട ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് കുക്കഡേ അവറുകൾ എന്നോട് പറഞ്ഞു മിസ്റ്റർ ആളൂർ മൂന്ന് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന പ്രതികൾ നിങ്ങൾ ആർഗ്യുമെൻറ്റ് നടത്തിക്കൊണ്ടേയിരിക്കുന്നു പക്ഷേ അതിൽ എനിക്കും സന്തോഷമുള്ള സംഗതി ആ കേസിലെ പ്രോസിക്യൂട്ടർ എൻ്റെ പ്രൊഫസറായിരുന്നു ഐ എൽ എസ് കോളേജിലെ അപ്പോൾ എന്നോട് പറഞ്ഞു ഇത്രയും ദൂരം അവർക്ക് യാത്ര ചെയ്യണ്ടേ നിങ്ങളിങ്ങനെ ആർഗ്യുമെൻ്റ് ചെയ്താൽ എങ്ങനെ പ്രതികൾക്ക് നീതി ലഭിക്കും ആ നിമിഷം തന്നെ ഞാൻ ആർഗ്യുമെൻ്റ് അവിടെ പൂർത്തിയാക്കി

ഗോവിന്ദ ഹാജരായ ഒരു അഭിഭാഷകൻ എനിക്ക് വേണ്ടി വക്കാല തൊപ്പിടേണ്ട എന്നാണ് ജോളി ജോസഫ് പറഞ്ഞത് ഇതിനെക്കുറിച്ച് സത്യമായിട്ട് ഇതെല്ലാം മാധ്യമ ശ്രദ്ധ ആകർഷിക്കുന്ന മാധ്യമങ്ങൾ കൊണ്ടുവരുന്ന വാർത്തയാണെന്നാണ് ഓഫീസിലെ ജീവനക്കാരൻ അല്ലെങ്കിൽ താങ്കളുടെ അസിസ്റ്റന്റ് ജോളി ജോസഫുമായി സംസാരിച്ചില്ലേ തീർച്ചയായിട്ടും വക്കാല തീർച്ചയായിട്ടും അതിനെ അതിനെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നത് ഒരു പ്രതിയുടെ അവകാശമാണ് ആ പ്രതിക്ക് അഭിഭാഷകനെ കാണുക എന്നുള്ളത് അത് നിങ്ങൾ ഭരണഘടന പറഞ്ഞ അവകാശമായാലും ക്രിമിനൽ നടപടിക്രമങ്ങളുടെ അവകാശമായാലും അപ്പോൾ എന്നെ ഏൽപ്പിച്ചവരുടെ ആവശ്യപ്രകാരം പ്രതി അതാണ് ഞാൻ പറയുന്നത് അതിലേക്ക് ഞാൻ വരാം എന്നെ ഏൽപ്പിച്ചവരുടെ ആവശ്യപ്രകാരം പ്രതിയെ ജയിലിൽ ചെന്ന് സന്ദർശിച്ചു പക്ഷേ ജയില അധികൃതർ സമ്മതിച്ചില്ല അങ്ങനെ എസ് പി അദ്ദേഹവുമായി ബന്ധപ്പെട്ട് എസ് പി അദ്ദേഹത്തോട് പറഞ്ഞു നിങ്ങൾ എന്തെങ്കിലും ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ടോ അവർ പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിലും നിങ്ങൾ പോയി പ്രതികൾക്ക് പ്രതിയ പ്രതിഭാഗം അഭിഭാഷകണാനുള്ള അവകാശമുണ്ട് അവിടെ ചെന്ന കണ്ട് ആളൂർ അസോസിയേറ്റ്സാണ് ഈ കേസ് ഏറ്റെടുക്കുന്നത് പ്രതിയായിട്ടുള്ള ജോളിയോട് പറഞ്ഞിരുന്നു പക്ഷേ വക്കാലത്ത് ഒപ്പിട്ട് നൽകാൻ അവിടുത്തെ ജയിലധികൃതർ തയ്യാറായില്ല കോടതിയുടെ പെർമിഷൻ ഇല്ലാതെ വക്കാലത്ത് ഒപ്പിട്ട് നൽകാനോ സീൽ വെക്കാനോ അവർ തയ്യാറായിരുന്നില്ല അങ്ങനെ പിറ്റേ ദിവസം പ്രതിയെ കോടതിയിൽ ഹാജരാക്കുമ്പോൾ പ്രതി പറഞ്ഞു അവിടെ വെച്ച് ഞാൻ വക്കാലം തൊപ്പിട്ട് തന്നേക്കാം അങ്ങനെ കോടതിയിൽ കൊണ്ടുവന്ന പ്രതിയുടെ ആ കോടതിയുടെ നിർദ്ദേശപ്രകാരം ഞങ്ങൾ കോടതിയിൽ ഒരു റിക്വസ്റ്റ് കൊടുത്തു സെക്ഷൻ മുന്നൂറ്റിമൂന്ന് സിആർ പി സി അനുസരിച്ച് പ്രതിക്ക് ഇഷ്ടമുള്ള വക്കീലിനെ വെച്ച് കേസ് നടത്താൻ ആഗ്രഹമുണ്ട് അത് അനുവദിച്ചു വക്കാലത്ത് ഒപ്പിട്ടു ഇതാണ് സംഭവിച്ചത് അതെ താങ്കൾക്ക് കേസ് ഇപ്പോൾ ജോളിയുടെ കേസ് വക്കാലത്ത് താങ്കളെ ഏൽപ്പിച്ചു കഴിഞ്ഞോ ഒന്നാം കേസിലെ ഒന്ന് ആദ്യത്തെ കേസിലെ വക്കാലത്ത് ഏൽപ്പിച്ചു ആ അനുസരിച്ച് വേണ്ടി ആ ആ തെറ്റിദ്ധരിച്ചാണ് വക്കാലത്ത് ഒപ്പിട്ടതെന്നാണല്ലോ അങ്ങനെ പറയുന്നത് അങ്ങനെ ഒരു ഇവിടെ ആക്ഷേപമാണ് അങ്ങനെ ജോളി ഒരു പത്രസമ്മേളനം നടത്തിയെന്നും പത്രസമ്മേളനത്തിൽ പറഞ്ഞു എന്നാണ് പറയുന്നത് അങ്ങനെ ഒരു സംഭവം അങ്ങനെ ഉണ്ടായിട്ടില്ല കോടതിയിൽ ബഹുമാനപ്പെട്ട കോടതി ചോദിച്ചിരുന്നു ഇപ്പോഴും താങ്കൾ ജോളി ജോസഫിന്റെ ആദ്യ കേസിന്റെ കേസ് കേസ് രണ്ടാമത്തെ നടത്തുന്നത് ഏൽപ്പിക്കാനുള്ള കാരണം ഇതാണ് അവിടെ ബാർ അസോസിയേഷന്റെ ഭാഗത്ത് ഒരുപാട് സമ്മർദ്ദങ്ങൾ ഒരുപാട് തരത്തിലുള്ള ആളുകളുടെ ഭീഷണങ്ങൾ ഈ കാരണങ്ങൾ കൊണ്ട് എൻ്റെ ജൂനിയർ അഭിഭാഷകർക്ക് അവിടെ എത്തിപ്പെടാൻ സാധിച്ചില്ല ഇനി ഒരു ഇഷ്യൂ ആക്കുന്നത് നമ്മൾ താല്പര്യം പ്രകടിപ്പിച്ചില്ല അവിടെയും പ്രതിയോട് ചോദിച്ചു നിങ്ങൾ അഭിഭാഷകൻ വന്നിട്ടുണ്ടോ എനിക്കറിയില്ല എന്നാണ് പ്രതി പറഞ്ഞത് അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ മുന്നോട്ടുള്ള പ്രയാണത്തിൽ ഒരുപക്ഷെ പ്രതിയുമായിട്ട് പ്രതിയുടെ താല്പര്യത്തിനനുസരിച്ച് മുന്നോട്ട് പോകുന്നത് എന്തുകൊണ്ടായിരിക്കും ഈ സമൂഹ മനസാക്ഷി ഞെട്ടിച്ച കേസുകളിൽ ക്രിമിനൽ ഭാഗത്ത് അഥവാ അക്യൂസ്ഡ് ആയിരിക്കുന്ന ആളുകളുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കാൻ താങ്കൾക്ക് തോന്നുന്നത് എപ്പോഴും അക്യൂസ്ഡിന് ലഭിക്കണം എന്നുള്ള അമിതമായ താല്പര്യം കൊണ്ടാണോ തീർച്ചയായിട്ടും അല്ല ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഞാനൊരു സിവിൽ അഭിഭാഷകനായിരുന്നു അതിനുശേഷമാണ് ഞാൻ ക്രിമിനൽ അഭിഭാഷക പ്രവൃത്തി പ്രവൃത്തിയിലേക്ക് കടന്നത് അവിടെ വെച്ച് എനിക്ക് പല അനുഭവങ്ങളുണ്ടായിട്ടുണ്ട് ചില പ്രതികൾ നിരപരാധികളായിരിക്കും അവരുടെ കാര്യങ്ങളെല്ലാം അഭിഭാഷകനോട് എല്ലാവരും തുറന്നു പറയും കാരണം അത് ഒരു അഭിഭാഷകൻ്റെ ഒരു പ്രിവിലേജാണ് പ്രതിക്ക് അറിയാവുന്ന എല്ലാ സത്യങ്ങളും ഒരു അഭിഭാഷകനോട് തുറന്നു പറയും അങ്ങനെ പ്രതിയിൽ നിന്ന് എല്ലാ കാര്യങ്ങളും അറിയുന്നൊരു അഭിഭാഷകനാണ് കുറ്റം ചെയ്തില്ല എന്ന് പ്രതികൾ പറഞ്ഞാലും എല്ലാ സാഹചര്യങ്ങളും അവർക്കെതിരാണെങ്കിൽ ഈ സാഹചര്യങ്ങൾ എന്തായിരുന്നു അവർ ചോദിച്ചറിയും അപ്പോൾ തീർച്ചയായിട്ടും അവർ സത്യം തുറന്നു പറയും താങ്കളെ കോടതി ഒന്നിലേറെ തവണ വിലക്കുകയോ താങ്കൾക്ക് കോടതിയുടെ ശകാരങ്ങൾ പലതവണ ഏറ്റുവാങ്ങേണ്ടി വരികയോ ചെയ്തിട്ടുണ്ട് സുപ്രീം കോടതി വരെ താങ്കളെ ഇനി താങ്കൾ ഒരു അക്ഷരം മിണ്ടിയാൽ താങ്കളെ കോടതിയിൽ നിന്ന് പുറത്താക്കുമെന്ന് വരെ താങ്കളോട് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഒരു അവസ്ഥ സംജാതമായിട്ടില്ല ഞാൻ കേരളത്തിലെ പല കോടതികളിലും ിനെതിരെ താങ്കൾക്കെതിരെ നടപടി എടുക്കണമെന്ന് കേരള ഹൈക്കോടതിയിലെ ജഡ്ജ് താങ്കളോട് പറഞ്ഞിട്ടില്ലേ അഥവാ വിധിച്ചിട്ടില്ലേ അത് എന്നോടല്ല പറഞ്ഞത് ബാർ കൗൺസിൽ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അങ്ങേക്ക് ഒരുപക്ഷേ ആ വിധി പരിശോധിച്ചാൽ അതിൽ നിന്ന് അറിയാൻ സാധിക്കും ഡിഫൻസ് ലോയേഴ്സ് ആർ ടു ബി റെസ്ട്രിക്റ്റഡ് ബൈ എ ബൈരിക്കാർഡ് അതാണ് പറഞ്ഞത് ഡിഫൻസ് ലോയേഴ്സ് ഞാനടങ്ങുന്ന ഒരു വ്യക്തിയല്ല ഈ മാപ്രസിദ്ധീകരണങ്ങൾ വായിക്കുന്ന ശീലമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കുട്ടിക്കാലത്ത് ആ കുട്ടിക്കാലത്ത് ഞാൻ പല പ്രസിദ്ധീകരണങ്ങളും വായിച്ചു കഥമെനയേണ്ട ആവശ്യമില്ല ഒരു കേസ് പഠിക്കുന്ന ഒരു അഭിഭാഷകനെ ആയിരത്തി അഞ്ഞൂറോളം പേജുള്ള ഒരു കുറ്റപത്രം ഞാൻ അയ്യായിരവും പതിനായിരവും പേജുള്ള കുറ്റപത്രം വായിക്കുന്ന അഭിഭാഷകനാണ് കാരണം മഹാരാഷ്ട്രയിൽ മോക്കോക്ക പോലെയുള്ള കേസുകളിൽ ഇപ്പോൾ ഇനി എന്നെ ഇന്നലെ ഏൽപ്പിച്ച ഒരു കേസിൽ നാല്പത്തിരണ്ട് കേസുള്ള ഒരു പ്രതിയെ മോക്കോക്കയിലെ പ്രതിയായി കൊണ്ടുവന്നിരിക്കുന്നു അപ്പോൾ അതിൽ നാലായിരത്തി അഞ്ഞൂറ് അയ്യായിരം പേജുള്ള കുറ്റപത്രം കുറ്റപത്രത്തിൻ്റെ എല്ലാ പഴുതുകളിലൂടെയും സഞ്ചരിക്കണം അന്ന് എന്നെ ആ കേസിൽ ക്രോസ് വിസ്താരം നടത്തിയ തൃശ്ശൂർ ജില്ലാ കോടതിയിൽ ഞാൻ ചോദിച്ചിരുന്ന ചോദ്യത്തിൻ്റെ പിന്നിലൊരു ചെയ്ത വികാരമുണ്ട് ഒരു വ്യക്തിയുടെ ഒരു ഡ്രസ്സ് കിട്ടുന്നു അതിൽ ചില എവിഡൻസ് കണ്ടെത്തുന്നു അവിചാരിതമായി പോലീസ് ആ എവിഡൻസ് കോടതിയിൽ കൊണ്ടുവരുന്നില്ല സോ ദർ ഈസ് അപ്പോൾ നമുക്ക് കഥയുമായി ബന്ധപ്പെട്ട് നമുക്ക് ഈ ചർച്ചയുടെ രണ്ടാം ഘട്ടത്തിൽ നമുക്ക് അന്വേഷിക്കാം പക്ഷേ അറിയേണ്ട പ്രഥമമായ ഒരു കാര്യം സൗമ്യവധക്കേസ് അടക്കമുള്ള കേസുകൾ താങ്കൾ ഏറ്റെടുക്കുമ്പോൾ അതിന് താങ്കളെ കേസ് ഏൽപ്പിച്ച ആളുകളുടെ ഒരു സോഴ്സ് ഉണ്ടാകുമല്ലോ ഗോവിന്ദസ്വാമി ഗോവിന്ദ സ്വാമിയുമായി ബന്ധപ്പെട്ട ചില ആളുകൾ അവരെക്കുറിച്ച് പല രീതിയിലുള്ള കഥകൾ പറയുന്നുണ്ട് അവർ മാഫിയാണെന്നും മയക്കുമരുന്ന് സംഘവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരാണെന്നും ഒക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട് അത്തരം സംഘാംഗങ്ങളുമായി താങ്കൾക്ക് എങ്ങനെയാണ് ബന്ധം വന്നത് പൂനെയിലെ സഹവാസ കാലത്താണോ തീർച്ചയായിട്ടും പൂനെയിൽ പല ക്രിമിനൽസിനെ ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ ക്രിമിനൽസിനെ കണ്ടിട്ടുണ്ട് പല ക്രിമിനൽസിനെ ആ ക്രിമിനൽസ് എന്ന് പറയുന്നത് കോടതിയിൽ കാരണം കേരളത്തിലേതുപോലെയല്ല മഹാരാഷ്ട്രയിലെ ഒരു സിറ്റുവേഷൻ അവിടെ ഒറ്റ പ്രതികൾക്കും ജാമ്യം അനുവദിക്കുന്നതല്ല പക്ഷേ ഞാൻ പറയുന്നത് അതാണ് ഞാൻ പറഞ്ഞു വരുന്നത് നയൻറ്റി പെർസെൻ്റ് കേസുകളിലും ജാമ്യമില്ല അവിടെ അണ്ടർ ട്രയൽ പ്രസണേഴ്സ് അപ്പോൾ ഈ കോടതി വളപ്പുകളിൽ എല്ലാ പോലീസുകാരും പ്രതിയെ വിലങ്ങ് വെച്ച് കൊണ്ടുവരുന്നു പല അഭിഭാഷകരെ കാണുന്നു കോടതിയിൽ അഭിഭാഷകരെ ഏർപ്പെടുത്തുന്നു അങ്ങനെ ഒരു സിറ്റുവേഷനാണ് ഞാൻ അലിബാഗ് എന്ന് പറഞ്ഞ സ്ഥലത്ത് എൻ്റെ ഒരു ജൂനിയറുമായിട്ട് ഒരു കേസ് നടത്താൻ പോവുകയാണ് അപ്പോൾ ഏതോ ഒരു കക്ഷി എൻ്റെ ജൂനിയറെ കൈപ്പൊക്കി പക്ഷേ എനിക്കറിയില്ലായിരുന്നു ആ ജൂനിയറുടെ സഹോദരനാണ് ആ കേസിലെ പ്രതിയെന്ന് ഞാൻ സംസാരിച്ചതിന് ശേഷം ആ കേസിൽ മൂന്ന് മലയാളികൾ പ്രതികളായിരുന്നു അല്ല നമുക്ക് ഞാൻ പറയാൻ വരുന്നത് ഞാൻ പറയാൻ വരുന്നത് അവരെന്നോട് പറഞ്ഞു സാറേ എനിക്ക് പൂനെയിലൊരു കേസുണ്ട് ആ കേസ് ഏറ്റെടുത്ത് നടത്തണം പക്ഷേ അന്ന് ആ കേസിലെ ഒന്നാം പ്രതിയായിട്ടുള്ള വക്കീൽ എൽ എൽ പി പഠിച്ചു തുടങ്ങിയ സ്റ്റുഡൻസിന് വേണ്ടി അവിടുത്തെ ഏറ്റവും പ്രമുഖനായ ബാർ കൗൺസിൽ ചെയർപേഴ്സണാണ് ഹാജരായത് ഈ ക്രിമിനലുമായിട്ട് അങ്ങേക്കുള്ള ബന്ധം തുടങ്ങുന്നത് ഏത് കാലത്താണ് ആ കേസുകളിൽ ബന്ധപ്പെട്ട് ഒരുപാട് കേസുകൾ ഞാൻ പനവേൽ ബോംബെ താന നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ലെവൽ എങ്ങനെയാണ് ആ ക്രിമിനലുകളുടെ വലിയ ഛോട്ട രാജനെ പോലെയുള്ള ഒരു വൻകിട അധോലോക ഡോൺ മാഫിയ അത്തരം ബന്ധങ്ങളുള്ള ക്രിമിനലുകളാണോ അതല്ല ചെറിയ പോക്കറ്റടി ചെറിയ രീതിയിലുള്ള വ്യചാരം അങ്ങനെയുള്ള കേസ് തീർച്ചയായിട്ടും ഇവരുമായിട്ട് ഒരു ഡി കമ്പനി എന്ന് പറയുന്ന ഒരു കമ്പനി നിങ്ങൾക്ക് അറിയുമെന്ന് ദാവൂദ് ഇബ്രാഹിന്റെ അവരുടെ കുറേ ആളുകൾ ക്രൈം ചെയ്യുന്നു പുറത്ത് അപ്പോൾ അവർ ഏറ്റവും നല്ല അഭിഭാഷകരെ അന്വേഷിച്ചു പോകുന്നു പോലീസിന്റെ റിപ്പോർട്ട് വെച്ചാണ് നമ്മൾ നമ്മൾ അതാണ് എന്നോട് ചോദിച്ചു പരിചയമുണ്ട് ക്രിമിനലുകളുമായി ബന്ധമുണ്ട് അവർ ക്രൈം ചെയ്യുന്നവരാണെന്ന് താങ്കൾക്കറിയാം ഒരു 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 പറയാൻ വ്യക്തി ക്രിമിനൽ അഭിഭാഷകന്റെ ഓഫീസിലേക്ക് കടന്നു വരുന്നത് ക്രൈം ചെയ്തിട്ടാണ് അല്ലാതെ ക്രൈം ചെയ്യാതെ നിരപരാധിയാർ രക്ഷിക്കാൻ സാധിച്ചില്ലെങ്കിൽ എന്റെ പ്രൊഫഷണൽ ജീവിതത്തിൽ ഏറ്റവും വലിയ പരാജയമാണെന്ന് ഞാൻ കണക്കാക്കുന്നു ഐ ടു ഗെറ്റ് എ എ ക്ലിയർ ആൻസർ ഓൺ സിംഗിൾ ക്വസ്റ്റ്യൻ ക്രൈം ചെയ്ത് താങ്കളുടെ ഓഫീസിലേക്ക് വരുന്ന ഒരാളെ രക്ഷിക്കുക എന്ന ദൗത്യമാണ് ഒരു അഭിഭാഷകനായ താങ്കളിൽ നിക്ഷിപ്തമായിരിക്കുന്നത് കോടതി നീതി കണ്ടെത്താൻ കോടതിയെ സഹായിക്കുക എന്ന പ്രാഥമിക ദൗത്യമാണോ അങ്ങനെ നിക്ഷിപ്തമായിരിക്കുന്നത് അഭിഭാഷകൻ എന്ന തീർച്ചയായിട്ടും ഇതിന് ഞാൻ വളരെ രസകരമായ ഒരു ഉത്തരം നൽകാൻ ആഗ്രഹിക്കുകയാണ് ഡോക്ടർ അരുൺ ഒരു ചോദ്യം ചോദിച്ചാൽ ഉത്തരം ഇതുവരെ ക്ലിയർ ആയിട്ട് മിസ്റ്റർ ആളൂർ ഞാൻ കേട്ടില്ല അതായത് ഒരു ഒരഭിഭാഷകന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഒരു ക്രൈം അതായത് എത്ര ക്രൂരമായ കൊലപാതകങ്ങളോ അല്ലെങ്കിൽ അതുപോലെ ക്രിമിനൽ കുറ്റകൃത്യങ്ങളോ നടത്തിയിട്ട് അത് ബോധ്യം അങ്ങനെ നടത്തി എന്ന് പറയുന്ന ഒരു തന്നെ രക്ഷപ്പെടുത്തുന്നതാണോ ഒരഭിഭാഷകൻ്റെ ഡ്യൂട്ടി അതാണ് അദ്ദേഹം ചോദിച്ചൊരു ചോദ്യം അവിടേക്കാണ് ഞാൻ വരുന്നത് ഒരു അഭിഭാഷകനോടല്ലാതെ ഒരിക്കലും ഒരു പ്രതി കാര്യങ്ങൾ തുറന്നു പറയില്ല നമ്മളൊരു സത്യം മനസ്സിലാക്കണം ഒരു ക്രൈം ചെയ്താൽ അത് അറിയുന്ന മൂന്നേ മൂന്ന് വ്യക്തിയെ ഉള്ളു എൻ്റെ അഭിപ്രായത്തിൽ ഒന്ന് കുറ്റം ചെയ്ത വ്യക്തി രണ്ട് കേസ് നടത്തുന്ന അഭിഭാഷകൻ മൂന്ന് മുകളിലിരിക്കുന്ന ഒരാൾ കൂടി അറിയും തീർച്ചയായിട്ടും ഇരയാവുന്ന 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 ആളിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു പക്ഷേ അയാൾ മരിച്ചു പോയിട്ടുണ്ടാകും അതുകൊണ്ട് അയാളിൽ നിന്ന് ചോദിക്കാൻ പറ്റില്ല ജീവിച്ചിരിക്കുന്ന ഇരകളുണ്ടായിരിക്കാം ഞാനൊരു ക്രൈം മർഡറിനെ കുറിച്ചാണ് പറയുന്നത് ഈ മൂന്ന് വ്യക്തികൾക്കല്ലാതെ ഈവൻ കോടതികൾക്ക് പോലും സത്യമറിയില്ല പോലീസിനും സത്യമറിയില്ല ഇതാണ് യാഥാർത്ഥ്യം അങ്ങനെയുള്ള യാഥാർത്ഥ്യത്തിന് മുന്നിൽ താങ്കളോടൊരു പ്രതി വന്ന് താങ്കൾ ഒരാളെ കൊന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു മർഡർ താൻ കമ്മിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറയുമ്പോൾ കോടതിയെ സത്യം കണ്ടെത്താൻ സഹായിക്കലല്ലേ അഡ്വക്കേറ്റ് ബി എ ആളൂർ എന്ന അഭിഭാഷകന്റെ ജോലി അതാണ് അങ്ങയിലേക്ക് വരുന്നത് അപ്പോൾ കോടതിയിൽ പ്രതിക്കെതിരെ കൊണ്ടുവന്ന പ്രോസിക്യൂഷൻ വാദങ്ങൾ നിയമപരമായിട്ട് നിലനിൽക്കുന്നതാണോ അതിൽ സത്യം എന്താണ് ഇത് കാണിച്ചു കൊടുക്കലാണ് ഒരു ക്രിമിനൽ അഭിഭാഷകൻ ഡിഫൻസ് ലോയറുടെ കോടതി അതായത് താങ്കൾ ഒരു ക്രിമിനലിനും താങ്കൾ ഒരു പ്രോമിസ് കൊടുക്കില്ല താങ്കൾ ഈ കേസിൽ നൂരി തരാം തീർച്ചയായിട്ടും ഇല്ല തെളിവുകൾ ശേഖരിച്ച് ആ സത്യം എൻ്റെ ഒരു സംശയം ഉണ്ടെങ്കിൽ മാത്രം ഒരു ക്രിമിനൽ താങ്കൾ പറഞ്ഞത് താങ്കൾക്ക് ക്രിമിനലുകളെ അറിയാം ക്രൈം ചെയ്തവർ താങ്കളുടെ ഓഫീസിലേക്ക് വരുന്നു അങ്ങനെ ഓഫീസിലേക്ക് ക്രൈം ചെയ്ത ഒരാൾ വരുമ്പോൾ അത് ആ താങ്കളോട് പറയുന്നു ഞാനൊരു ക്രൈം കമ്മിറ്റി ചെയ്തിട്ടാണ് വരുന്നത് കോടതിയിൽ എൻ്റെ വക്കാലത്ത് ഏറ്റെടുക്കണമെന്ന് താങ്കൾ പറയുന്നു അപ്പോൾ താങ്കൾ അവരോട് പറയുന്ന ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് എന്തായിരിക്കും ഞാൻ പറയും നിങ്ങളുടെ കേസ് ആദ്യം എനിക്ക് പഠിക്കണം കേസിൽ എത്രമാത്രം തെളിവുകളുണ്ട് എല്ലാ 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 തെളിവുകളും തെളിവുകളും നിങ്ങൾക്കെതിരാണെങ്കിൽ പോലും ഞാൻ പ്രതിയോട് പറയും ഈ കേസിൽ നിങ്ങൾക്ക് ശിക്ഷ കിട്ടും നിയമപരമായി നിങ്ങൾ ശിക്ഷിക്കും അപ്പോൾ ആ കക്ഷി പറയും സാറേ എന്നെ ഈ കേസിൽ നിന്ന് രക്ഷിക്കണം അപ്പോൾ ഞാൻ പറയും നിയമപരമായിട്ട് നിങ്ങൾക്ക് കിട്ടാവുന്ന എല്ലാ ആനുകൂല്യങ്ങളും തരും പക്ഷെ താങ്കൾക്കറിയാം പക്ഷേ ഞാനല്ല വിധി പറയുന്നത് പക്ഷെ അപ്പോഴും താങ്കൾക്കറിയാം ആ കുറ്റം കമ്മിറ്റ് ചെയ്തിരിക്കുന്നത് അദ്ദേഹമാണെന്ന് താങ്കൾ തുറന്നു പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു അഥവാ ഒരു ബലാത്സംഗ കുറ്റമാണെങ്കിൽ ബലാത്സംഗം ചെയ്തത് താനാണ് എന്ന് ഉറപ്പിച്ചു പറയുന്ന ഒരു പ്രതിയെ പിന്നെ കോടതിയിൽ രക്ഷിക്കാൻ എന്തിനു ശ്രമിക്കണം അങ്ങനെയാണെങ്കിൽ ഇന്ന് കരുത്ത കോട്ടിട്ട എല്ലാ ക്രിമിനൽ അഭിഭാഷകരും കേസ് നടത്താതെ പോകണം ആയിരിക്കട്ടെ പക്ഷെ അങ്ങയുടെ കാര്യമാണ് ബാക്കിയുള്ള കേസുകൾ ജനകീയ കോടതി അങ്ങയുടെ അഭിഭാഷക ധർമ്മം അനുസരിച്ച് കോർട്ട് ഓഫ് ജസ്റ്റിസ് അഥവാ ഓഫീസ് ഓഫ് ജസ്റ്റിസ് ആയ കോടതിയെ സഹായിക്കലല്ല അങ്ങ് ചെയ്യുന്നത് ക്രിമിനലുകളെ സഹായിച്ച് കോടതിയുടെ നീതി വെട്ടിച്ചുകൊണ്ട് കണ്ണു വെട്ടിച്ചുകൊണ്ട് പഴുതുകൾ ശേഖരിച്ച് അവരെ പുറത്തു കൊണ്ടുവരികയാണ് താങ്കളുടെ യുദ്ധം പ്രോസിക്യൂഷനുമായിട്ടാണ് എന്ന നിലയിൽ അതാകാം പക്ഷേ താങ്കൾ നീതിയോട് യുദ്ധം ചെയ്യുന്നു അങ്ങനെയാണെങ്കിൽ ഞാൻ ഇപ്പോഴും പറയാൻ ആഗ്രഹിക്കുന്നത് അഡ്വക്കേറ്റ് ആളൂർ ഹാജരാകുന്ന കോടതിയിൽ ഇരിക്കുന്ന പ്രിസൈഡിങ് ഓഫീസർ മസ്റ്റ് ബി വിജിലൻറ്റ് അതുകൊണ്ടാണ് ഞാൻ അങ്ങയോട് പറയാൻ ആഗ്രഹിച്ചത് സൗമ്യ കേസിൻ്റെ അവസാനത്തിൽ ജസ്റ്റിസ് മാർക്കണ്ടെ കുറിച്ച് പല പരാമർശങ്ങളും വന്നു അപ്പോൾ ഞാൻ ഒരു മീഡിയയോട് പറഞ്ഞ ഒരൊറ്റ കാര്യം ഇതാണ് ഇങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടി ആളെങ്കിൽ ഹി വാസ് എൻ ഇൻകോമ്പിറ്റൻ ജഡ്ജ് അതെന്തുകൊണ്ട് പറയുന്നു കാരണം ഒരു കേസിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് വശങ്ങളുണ്ട് അവിടെ കുറ്റം ഒരിക്കലും പാടില്ല വധശിക്ഷ ജീവപര്യന്തം ജീവപര്യന്തം തന്നെ വിധിച്ചിരിക്കുന്നു സുപ്രീം കോടതി ഈ കേസിൽ ഞാനടക്കമുള്ള ഈ കേസ് ഫോളോ ചെയ്ത മുഴുവൻ ആളുകളും ധരിച്ചത് ആ കേസിൽ ആ മെറിട്ടാണ് ഏറ്റവും കൂടുതൽ അവശേഷിക്കാൻ സാധ്യതയുള്ളത് പ്രത്യേകിച്ച് പ്രോസിക്യൂഷന്റെ ഭാഗത്ത് ചില വീഴ്ചകൾ പ്രോസിക്യൂഷന്റെ ഭാഗത്ത് നിന്ന് വീഴ്ചകൾ മാത്രമാണ് താങ്കൾക്ക് സുപ്രീം കോടതിയിൽ അനുകൂലമായി തീർന്നത് താങ്കൾ പുതുതായിട്ടൊന്നും കണ്ടെത്തിയില്ല ആകെ സംഭവിച്ചത് ഷെർലി വാസുവിന്റെ നാവുപിഴയിൽ നിന്ന് സംഭവിച്ചു പോയ ഒരൊറ്റ വാചകം അത് പ്രോസിക്യൂഷൻ അനാവശ്യമായി താങ്കളോട് ചോദിക്കുന്ന ഒരു ഘട്ടത്തിൽ മാത്രമാണ് വധശിക്ഷയിൽ നിന്ന് ജീവപര്യന്തമായി കുറയുന്നത് ഇൻറ്റൻഷൻ ഓഫ് മർഡർ ഇല്ല സമ്മതിച്ചു പക്ഷേ നോളജ് ഓഫ് മർഡർ ആ കാര്യത്തിൽ പ്രോസിക്യൂഷന് സംഭവിച്ചു പോയ വീഴ്ച മാത്രമായിരുന്നു ഗോവിന്ദച്ചാമിക്ക് അനുകൂലമായിട്ടുള്ളത് താങ്കൾ എന്ന അഭിഭാഷകൻ പ്രത്യേകമായി ഒന്നും തന്നെ സുപ്രീം കോടതിയിൽ അംഗീകരിക്കുന്നു ഞാനെന്നല്ല ഏതൊരു ക്രിമിനൽ അഭിഭാഷകനും ഇൻ എ ക്രിമിനൽ കോർട്ട് കാരണം പ്രോസിക്യൂഷനാണ് കേസ് തെളിയിക്കേണ്ടത് സെക്ഷൻ ഇരുന്നൂറ്റി മുപ്പത്തൊന്നാം വകുപ്പ് അനുസരിച്ച് കൊണ്ടുവരുന്ന സാക്ഷികളെ കോടതിയിൽ നിരത്തിയാൽ ഒരു പക്ഷേ കുറ്റക്കാരനാണെന്ന് കാണുമ്പോൾ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ടാം വകുപ്പ് അനുസരിച്ച് ഒന്നുകിൽ വെറുതെ വിടാം അല്ലെങ്കിൽ മറുനടപടികളിലേക്ക് കടക്കാം അതിലേക്കാണ് ഞാൻ വരുന്നത് ഈ നമ്മുടെ സമ്പ്രദായം ക്രിമിനൽ ജുഡീഷ്യൽ സിസ്റ്റം വളരെ തെറ്റാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് കാരണം കാരണം ക്രിമിനൽ ജുഡീഷ്യൽ സിസ്റ്റത്തിൽ ആദ്യം പ്രോസിക്യൂഷൻ എവിഡൻസ് കൊണ്ടുവരണം എന്നിട്ട് പ്രതിക്കെതിരെ ആരോപണങ്ങൾ ശക്തമാണെങ്കിൽ എവിഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു പക്ഷേ ഡിഫൻസിന് ആവശ്യമുള്ളൂ ശരി നമ്മൾ ഒരു ഘട്ടത്തിലേക്ക് കൂടി പോകുന്നു ഗോവിന്ദശാമി കേസിൽ തന്നെ താങ്കളെ ഈ കേസ് ഏൽപ്പിക്കുന്നത് അതാരാണെന്ന് താങ്കൾ ഇതുവരെയും തുറന്നു പറഞ്ഞിട്ടില്ല ഒരു ഘട്ടത്തിൽ താങ്കൾ പറഞ്ഞ ഒരു ശബ്ദരേഖ ശബ്ദരേഖ മാത്രം കേൾപ്പിക്കാം യുവർ ഓണർ ആ കേൾപ്പിക്കാനുള്ള അനുവാദം നൽകണം പ്ലീസ് ഗോവിന്ദ സ്വാമി ട്രെയിനിൽ കളവ് മാത്രമല്ല ഈ പറയുന്ന പോലെ മയക്കമരുന്ന് അങ്ങനെയുള്ള വസ്തുക്കൾ വിൽക്കുന്നു അങ്ങനെ മയക്കമരുന്നുമായി ബന്ധപ്പെടുന്ന പലരും ബോംബെയിലുമായിട്ടും തമിഴ്നാട്ടിലുമായിട്ടും പലരും ഉണ്ടായിരുന്നു അപ്പോൾ എന്നെ കേസ് ഏൽപ്പിച്ച ഒരു സംഘം എന്നോട് പറഞ്ഞിരുന്നു അതിൽ തമിഴും കർണാടകവും കേരളത്തിൽ നിന്നുള്ള വ്യക്തികളുണ്ടായിരുന്നു അവർ പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം കേരളത്തിൽ നടന്നിട്ടുണ്ട് വക്കീലിനെ ഹാജരാകാൻ സാധിക്കുമോ പക്ഷേ കേസ് കേസേൽപ്പിക്കുമ്പോൾ തന്നെ അവർ നമ്മളോട് പറഞ്ഞിരുന്നു മറ്റു പല കേസുകളെ പോലെ തന്നെ ആരാണ് ഈ കേസിൻ്റെ പിന്നിൽ നിന്നുള്ള കാര്യം ആരോടും പറയരുത് എന്ന് പറഞ്ഞു ഇതിലൊരു ചാനലിനു അഭിമുഖമാണ് തീർച്ചയായും പക്ഷേ അവിടെ അങ്ങേക്കൊന്നും പിഴച്ചു ആരാണ് സോഴ്സ് എന്ന് പറയരുതെന്ന് അവർ തന്നോട് പറഞ്ഞിരുന്നു പക്ഷെ അവരെക്കുറിച്ച് കുറിച്ച് താങ്കൾ ആദ്യം പറഞ്ഞു മുംബൈയിലും തമിഴ്നാടിലും പനവേലിലും ഒക്കെ കാണുന്ന മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട ഒരു സംഘം എന്നാണ് താങ്കൾ ആ അഭിമുഖത്തിൽ പറഞ്ഞത് ആ സംഘത്തെ കുറിച്ചാണ് പറയുന്നത് ആ സംഘം അടങ്ങുന്ന പ്രതികളാണത് നിങ്ങൾ അതിനെ ദുർവ്യാഖ്യാനം ചെയ്യുക അല്ലേ അങ്ങനെ ഈ കേസ് ഏൽപ്പിച്ചത് ആരാണെന്ന ചോദ്യത്തിന് പനവേൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന മുംബൈ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന മയക്കുമരുന്നും പിടിച്ചുമറിയും നടത്തുന്ന ഒരു ക്രിമിനൽ സംഘമാണതെന്നും പറയുകയും അവരിൽപ്പെട്ട ഒരാളാണ് താങ്കളെ ഈ കേസ് ഏൽപ്പിക്കാനായിട്ട് വരുന്നതെന്നും അവർ ആ സോഴ്സ് വെളിപ്പെടുത്തിരുന്നതെന്ന് താങ്കളോട് പറയുകയും ചെയ്യുന്നു സോഴ്സ് ഇതിനകം തന്നെ വെളിപ്പെട്ടു അത് മുംബൈയിലും പനവേലിലും ഉള്ള മാഫിയ മാഫിയെ ഇതൊക്കെ മിഥ്യാധാരണകളാണ് ജസ്റ്റിസ് കെ ടി തോമസ് ഈ പറയുന്ന വാക്കുകൾക്ക് ഒരു മറുപടി അന്ന് കൊടുത്തിരുന്നു ഒരു അഭിഭാഷകനോട് തന്റെ സോഴ്സ് ഓഫ് ഇൻകം അതുപോലെ തന്നെ സോഴ്സ് ഓഫ് അത് എല്ലാ പത്രങ്ങളിലും ഞാൻ ഓഫീസിൽ പോലും അതിലൊരു ും അതിൽ ഒരു പ്രൊട്ടക്ഷൻ ഉണ്ട് നിയമപരമായ പ്രൊട്ടക്ഷൻ ഇല്ലെങ്കിലും സ്വാഭാവികമായി പൊതുസമൂഹം അനുവദിച്ച് നൽകുന്ന ഒരു പ്രൊട്ടക്ഷൻ അങ്ങേക്കുണ്ട് അങ്ങയുടെ സ്വത്ത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് അല്ലാതെ ആരുടെ മുന്നിലും അങ്ങ് വെളിപ്പെടുത്തേണ്ടതില്ല ഒരു കോടതിക്ക് മുന്നിലും പക്ഷേ താങ്കൾ വാദിക്കുന്നത് ഗോവിന്ദചാമിയുടെ കേസാണ് ഗോവിന്ദച്ഛാമിക്ക് സ്വന്തം അച്ഛൻ്റെ പേരിൽ വിരുദ്ധ നഗറിലുള്ള ആറ് ലക്ഷം രൂപയ്ക്കപ്പുറം മറ്റൊരു സ്വത്തും സ്വന്തമായിട്ടില്ല അത് ഗോവിന്ദചാമിയുടെ പേരിലുമല്ല അതുകൊണ്ട് തന്നെ ആ സ്വത്തിൽ താങ്കൾക്ക് ആ സ്വത്ത് ഉപയോഗിച്ച് കേസ് നടത്താനും ആവില്ല ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മുമ്പാകെ ഹാജരാക്കിയ തെളിവുകളിൽ പോലും അയ്യായിരമോ പതിനായിരമോ രൂപയിലധികം വരുന്ന മിനിമം കേസ് പ്രൊസീഡിങ്സ് പോലും താങ്കൾ ഹാജരാക്കിയിട്ടുണ്ട് അത്രയും ഭാരിച്ച ചിലവ് താങ്കളുടെ ഓഫീസിനുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഇതൊന്നും ബി എ ആളൂർ സൗജന്യമായി ചെയ്തു കൊടുക്കില്ലല്ലോ ഗോവിന്ദി അപ്പോൾ താങ്കൾക്ക് മുംബൈയിൽ നിന്ന് എറണാകുളത്തേക്ക് വരാനും പോകാനുമുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് അടക്കമുള്ള ചാർജുകൾ ഗോവിന്ദ വേണ്ടി സുപ്രീം കോടതിയിൽ വരെ കേസ് നടത്താൻ ആവശ്യമായ പിൻബലം ഇതൊക്കെ നൽകിയത് പനവേലിലുള്ള മയക്കുമരുന്ന് മാഫിയ സംഘമാണെന്ന് അങ്ങ് പറയാതെ പറയുകയാണ് എന്റെ ചോദ്യം അങ്ങേക്കാ കേസ് എടുക്കാം അതിൽ മയക്കുമരുന്ന് മാഫിയ സംഘത്തിൽപ്പെട്ട ഒരാൾക്ക് അങ്ങയോട് വന്ന് കാര്യങ്ങൾ പറയുകയും ചെയ്യാം പക്ഷേ അഡ്വക്കേറ്റ് ബി എ ആളൂർ എന്ന ഇന്ത്യൻ പൗരന് നീതിയിലും നിയമവ്യവസ്ഥയിലും വിശ്വസിക്കുന്ന ഒരു പൗരന് ഇവരുമായൊക്കെ വളരെ വലിയ അടുത്ത ബന്ധമാണ് എന്ന് പറയുന്നതിൽ താങ്കൾക്കൊരു ഇതൊക്കെ തെറ്റായ ആരോപണങ്ങളാണ് താങ്കൾ പറയാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ എൻ്റെ ഇമേജ് കുറച്ച് കാണിക്കാൻ വേണ്ടി ചോദിക്കുന്ന ഓരോ ചോദ്യങ്ങളാണ് ഇതല്ല പറഞ്ഞു പക്ഷേ ഞാൻ അങ്ങയോട് ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു പണ്ട് അമേരിക്കയിൽ ഒരു പ്രതിഭാഗം അഭിഭാഷകൻ ഒരു കേസ് നടത്തി വളരെ ക്രൂരമായിട്ട് പത്ത് പന്ത്രണ്ട് പേരെ കൊന്ന ഒരു കേസ് ആ കേസ് പ്രതിഭാഗം അഭിഭാഷകനായി അദ്ദേഹം നടത്തി ആ കേസിലെ പ്രതിയെ വെറുതെ വിട്ടു എന്ന് മാത്രമല്ല അവിടുത്തെ സർക്കാർ ആ പ്രതിഭാഗം അഭിഭാഷകനെ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ ആയി കുറ്റം പറയുന്ന ഒരു ഒരു സമൂഹം പ്രോസിക്യൂഷനാണ് മീഡിയ മറ്റൊരു ഭാഗത്ത് അതുപോലെ തന്നെ കോടതികൾ മറ്റൊരു ഭാഗം മിസ്റ്റർ ആളൂർ ഞാൻ ഈ ചോദ്യം ആ ആ രീതിയിലല്ല ഞാനത് കാണുന്നത് മിസ്റ്റർ ആളൂരിന് ആര് ഫീസ് തന്നു എന്നുള്ളത് നല്ല ചോദിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല എത്ര രൂപ ഫീസ് കിട്ടിയെന്ന് ചോദിക്കുന്നതും ഇറ്റ് ഈസ് അത് നിങ്ങളുടെ സ്വകാര്യതയാണ് ചോദിക്കാൻ പാടുള്ളതല്ല പക്ഷേ ഇപ്പോൾ ഈ ഗോവിന്ദാമി എന്ന് പറയുന്ന പ്രതി ഞാൻ ആ കേസിനെ കുറിച്ച് പറയല്ല കാരണം ഞാൻ അത് പറയുന്നത് ശരിയായാലും ഞാനൊന്നും പറയാൻ പാടില്ല പക്ഷേ അയാൾ ഒരു കസ്റ്റഡി പ്രതിയാണ് ഈ പറഞ്ഞതുപോലെ അതായത് മിസ്റ്റർ അരുൺ ചോദിച്ച ചോദ്യത്തിനെ ഉള്ള ഒരു ഒരു വഴിമരുന്നാണ് ഞാൻ അത് ചോദിക്കുന്നത് അയാൾ ഫീസ് തന്നു എന്ന് ആർക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല മിസ്റ്റർ ആളുവരും പറയത്തില്ല കാരണം ഗോവിന്ദച്ചാമി ജയിലിൽ കിടക്കുകയാണ് ജയിലിൽ കിടന്നുകൊണ്ട് അയാൾക്ക് ഫീസ് തരാൻ വേറെ മാർഗ്ഗമില്ല അപ്പോൾ ഞാൻ ചോദിക്കുന്ന ചോദ്യം അതല്ല ഒരു കൊലക്കേസിലെ പ്രതി അല്ലെങ്കിൽ ഏറ്റവും വലിയ അതായത് അത്രത്തോളം സീരിയസ് ആയിട്ടുള്ള ഗുരുതരമായ ക്രിമിനൽ കുറ്റം ചെയ്ത ഒരു പ്രതി ഒന്നുകിൽ അയാൾ ഫീസ് തരണം അല്ലെങ്കിൽ അയാളുടെ ബന്ധുക്കൾ അയാളുടെ അച്ഛനമ്മ അല്ലെങ്കിൽ ഭാര്യ മക്കൾ അവരാരെങ്കിലും അല്ലെങ്കിൽ ബന്ധുക്കൾ ഫീസ് തരണം ഒരു കുഴപ്പമില്ല ഒരു അഭിഭാഷകന് ചെയ്യാം പക്ഷേ അതോ ലോകം കൊണ്ടുവന്ന് ഫീസ് തന്നിട്ട് ഇത് നടത്തുകയായി ഈ കേസ് നടത്തുകയായി നയിപ്പിച്ചാൽ അത് ആ ഫീസ് വാങ്ങി ആ കേസ് നടത്തുന്നത് ധാർമ്മികതയാണോ വിഷ്ടാളൂർ അപ്പോൾ അങ്ങ് ചോദിച്ചത് ധാർമ്മികതയെക്കുറിച്ചാണെങ്കിൽ തീർച്ചയായിട്ടും കൂടത്തായി കൊലപാതക കേസിലും എസ് പി അദ്ദേഹം പറഞ്ഞു ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ സാമൂഹിക പ്രതിബദ്ധത വേണമെന്ന് ഒരു അഭിഭാഷകൻ ക്രിമിനൽ കേസുകൾ എടുക്കുന്ന അഭിഭാഷകൻ തീർച്ചയായിട്ടും പ്രതിയെ സംരക്ഷിക്കാനും പ്രതിയുടെ അവകാശങ്ങൾ കോടതിക്ക് മുന്നിൽ കൊണ്ടുവരാനും നീതി പ്രതിക്ക് ലഭിക്കാനും വേണ്ടി മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ അവിടെ സാമൂഹിക പ്രതിബദ്ധയും ഇപ്പോൾ അദ്ദേഹം ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞതുപോലെയുള്ള കാര്യങ്ങളും നോക്കിയാൽ ഒരിക്കലും ഒരു അഭിഭാഷകന് കേസ് നടത്താൻ സാധ്യമല്ല അല്ല നമ്മുടെ അടിസ്ഥാനമായ ചോദ്യം ഉത്തരം കിട്ടിയില്ല എനിക്ക് ഒരു അഭിഭാഷകന്റെ ധാർമ്മികതായിട്ട് മിസ്റ്റർ ആളൂർ കണക്കാക്കുന്നുണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത് അല്ല ഒരു അഭിഭാഷകൻ എന്നുള്ള ആ ഒരു പരിഗണന ഒരു പ്രതി നമ്മൾ കൽപ്പിച്ചു നൽകിയാൽ തീർച്ചയായിട്ടും ഈ പറയുന്ന പ്രതിബദ്ധതകളും ഈ പറയുന്ന ധാർമ്മികതകൾ നമ്മൾ സൈഡിലേക്ക് വെക്കേണ്ടി വരും എന്ന് വെച്ചാൽ താങ്കൾ അഭിഭാഷക വൃത്തിയുടെ ധാർമ്മികതയെ സൈഡിലേക്ക് വെച്ചുകൊണ്ടാണ് ഈ ജോലി ചെയ്യുന്നത് യു ആർ ഡൂയിങ് ജോബ് അങ്ങനെ പറയുന്നത് കൊണ്ട് അതിൽ ഞാൻ പറയട്ടെ ഒരു പാവപ്പെട്ട ഒരു രോഗിയെ ചികിത്സിക്കാൻ ഒരു ഡോക്ടർ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് ായിട്ട് തുടരുന്നതിൽ മാനഭംഗപ്പെടുത്തി പിന്നെ കൊലപാതകത്തിലേക്ക് നയിക്കത്തക്ക വിധത്തിൽ ആക്രമിച്ച ഗോവിന്ദച്ചാമി ആണോ പാവപ്പെട്ട രോഗിയെ പോലെ നിസ്സഹയായ ഒരാൾ താങ്കൾ പറയുന്ന ഈ ചോദ്യത്തിന് ഒരു ഉത്തരമുണ്ട് അങ്ങനെയാണെങ്കിൽ ഇന്ന് ഇന്ത്യയിലെ ഒരൊറ്റ ക്രിമിനൽ അഭിഭാഷകർക്കും കേസ് നടത്താൻ പാടില്ലേ സമൂഹം കൊടുക്കും എതിരെ ഉയരുന്ന ജനരോഷത്തിന്റെ കാരണവും അതല്ലേ ഞാൻ താങ്കളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഇതേ ചോദ്യത്തിന് ഒരു ഉത്തരം ഒരു സരിത നായർ എന്നൊരു പെൺകുട്ടിയെ പിച്ചി ഒരു മുഖ്യമന്ത്രിക്കെതിരെ ആരോപണങ്ങൾ കോടതിയുടെ മാത്രമല്ല കോടതിയുടെ മുമ്പാകെ തെളിയിക്കപ്പെടുത്ത കേസുകളിലെ മാത്രമേ നമുക്ക് ഇത്തരം ഒരു പരസ്യ വിചാരണയ്ക്ക് പോകാൻ സാധിക്കൂ കോടതി ആ കേസിൽ പരിഗണനയിലിരിക്കുന്ന വിഷയമാണ് എനിക്കൊരു ഉപചോദ്യം ഉണ്ടായിരുന്നു അത് ചോദിക്കാൻ പറ്റില്ല അതാ ഞാൻ പറഞ്ഞേ എന്റെ ആദ്യത്തെ പിരിവ് മാത്രമേ ഉള്ളത് അത് ഞാൻ ചോദിച്ചത് ധാർമ്മികയാണോ അല്ലയോ എന്നുള്ളതാണ് അതിനെക്കുറിച്ച് മിസ്റ്റർ അദ്ദേഹം പറഞ്ഞു വെക്കേണ്ടി മാറ്റി വന്നു അത് ധാർമ്മികതയാണ് എന്ന് സമ്മതിക്കുന്നു ഇത് ധാർമ്മികതയല്ല അത് മാറ്റിവെക്കണമെന്ന് സമ്മതിച്ചാൽ ഒരു വാടക കൊലയാളി ഏർപ്പെടുത്തുന്ന ഒരു പണക്കാരൻ അതായത് അതിൻ്റെ യഥാർത്ഥ കട്ടന് പിന്നിലുള്ള കൊലയാളി എന്ന് പറഞ്ഞാൽ വാടക കൊലയാളി ഏർപ്പെടുത്തുന്നവരാണല്ലോ അയാളും ഇങ്ങനെ ധാർമ്മികത മാറ്റിവെക്കുന്ന ഒരു അഭിഭാഷകനും തമ്മിൽ എന്താ മിസ്റ്റർ ആളോ ഒരു വ്യത്യാസം ഇതാണ് ചോദിക്കുന്നത് തീർച്ചയായും തീർച്ചയായിട്ടും ഈ ഒരു ചോദ്യത്തിന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഉത്തരം ഇന്ന് ബഹുമാനപ്പെട്ട കോടതികൾ ഒരുപാട് വിധികൾ പുറപ്പെടുവിക്കുന്നുണ്ട് ഈ പറയുന്ന ചോദ്യവും ആ കോടതികൾക്കെതിരെയും ഉയരുന്നുണ്ട് ഒരു വ്യവസ്ഥ ദുഷിക്കുന്ന ഒരു സാഹചര്യത്തിൽ ദുഷിക്കുന്ന വ്യവസ്ഥയുടെ ഭാഗമായി നിന്ന് കാശുണ്ടാക്കാനാണോ ശ്രമിക്കേണ്ടത് ആ ദുഷിക്കുന്ന വ്യവസ്ഥക്കെതിരെ പോരാടുമ്പോഴല്ലേ ഹീറോയിസം ഉണ്ടാവൂ ഈ ഒരു ചോദ്യത്തിന് ഞാൻ ഇന്നലെ രണ്ട് ദിവസം മുമ്പ് ഒരു മീറ്റിംഗ് നടത്തിയിരുന്നു ടു ജി സ്പെക്ട്രം കേസിലെ ഒരു പ്രതി അദ്ദേഹത്തിന് ഇന്ത്യയിലേക്ക് വരാൻ സാധിക്കുന്നില്ല ഇന്ത്യൻ കോടതികൾ വിലക്കിയിരിക്കുന്നു എന്നോട് ചോദിച്ച ഒരു ചോദ്യം ഇതാണ് അദ്ദേഹമല്ല അദ്ദേഹത്തിൻ്റെ ഒരു ചാർച്ചക്കാരൻ ഈ കേസ് ഞാൻ അങ്ങേ ഏൽപ്പിക്കുന്നു അങ്ങയൊക്കെ അദ്ദേഹത്തെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുമോ പണയ പണം എത്രയും തരാൻ തയ്യാറാണ് ഇങ്ങനെ ഒരു അഭിഭാഷകനോട് ഒരു വ്യക്തി കേസ് ഏൽപ്പിച്ചാൽ നിങ്ങളൊരു അഭിഭാഷകൻ ആണെങ്കിൽ എന്തുത്തരം നൽകും ഇന്ത്യയുടെ ഇന്ത്യയുടെ നീതിന്യായ വ്യവസ്ഥയുടെ സ്പിരിറ്റിനും കേസ് ഞാൻ പറയും തീർച്ചയായിട്ടും പക്ഷേ പാകിസ്ഥാൻ കേസ് നടത്തുന്ന പ്രതിക്ക് വേണ്ടി ഇന്ത്യയിലെ അഭിഭാഷകൻ ഒരു രൂപ ഫീസ് വാങ്ങി കേസ് നടത്താൻ പോയി പാകിസ്ഥാൻ ആരോപിക്കുന്ന വ്യക്തി കുറ്റവാളിയാണെങ്കിൽ ഇന്ത്യ അയാളെ നിയമപരമായിട്ട് അത് അത് അപ്പോൾ അല്ലെങ്കിൽ അഭിഭാഷകനും അങ്ങും തമ്മിൽ ഒരുപാട് ദൂരമുണ്ടാളൂർ ഒരുപാട് ദൂരം ഉണ്ടാളൂർ അങ്ങ് ഹാജരാകുന്ന കേസ് സൗമ്യവധ കേസും അമീറുൽ ഇസ്ലാമും പൾസർ സുനിയും ജോളി കൂടത്തായുമാണ് മറ്റത് അങ്ങനല്ല ദേശീയതയുമായി ബന്ധപ്പെട്ട വിഷയമാണ് അന്തർദേശീയ കോടതിയുടെ മുമ്പാകെ ഡിപ്ലോമാറ്റിക് വിഷയങ്ങളാണ് ചർച്ചയാകുന്നത് നമുക്ക് എത്തപ്പെടുന്നുണ്ടല്ലോ പക്ഷേ എന്റെ ചോദ്യവും ബഹുമാനപ്പെട്ട കോടതിയുടെ ചോദ്യവും ഇതാണ് അങ്ങും ഒരു കൊട്ടേഷൻ കൊടുക്കുന്ന ഒരു ക്രിമിനലും തമ്മിൽ എന്താണ് ബന്ധമെന്നാണ് കോടതി നേരിട്ട് ചോദിക്കുന്നത് ഈ ചോദ്യം ഒരു പക്ഷേ കോടതി എന്ന നിലയ്ക്ക് ഈ ചോദ്യം ഒരിക്കലും ഒരു അഭിഭാഷകനോട് ചോദിക്കാൻ പാടില്ലാത്തതാണ് അങ്ങ് ധാർമ്മികത മാറ്റിവെക്കുന്ന

ഈ കോടതിയുടെ മുൻപാകെ അദ്ദേഹം ജസ്റ്റിസ് ആയിരിക്കുന്ന ഒരു കേസിൽ ഒരു മെജിസ്ട്രേറ്റിനെ കൊന്ന കേസിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ കോടതിയിൽ ഹാജരായിട്ടുണ്ട് അതും കേരളത്തിലെ പ്രമുഖ അഭിഭാഷകൻ നടത്തിയിരുന്ന കേസാണ് എന്നെ ഏൽപ്പിച്ചത് ഇതാണ് അഡ്വക്കേറ്റ് ആളൂരിൽ ജനങ്ങൾ അല്ലെങ്കിൽ പ്രതികൾ അർപ്പിച്ചിരിക്കുന്ന വിശ്വാസം ബി എ ആളൂർ എന്ന് പറയുമ്പോൾ മറുഭാഗത്ത് ഗോവിന്ദച്ഛാമിയും പൽസർ സുനിയും അമീരുൽ ഇസ്ലാമും ജോളി കൂടത്തായും ഒക്കെ വരുന്നത് താങ്കളുടെ കുടുംബത്തിൽ അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ടോ കാരണം ഏത് കേസ് നമ്മൾ ഏറ്റെടുത്താലും സമൂഹം എതിർക്കുന്നത് പോലെ തന്നെ കുടുംബവും എതിർക്കും അങ്ങനെ എതിർത്തപ്പോൾ എൻ്റെ ഒരു പിതാ സഹോദരൻ പോലീസുകാർ വന്ന് അവരോട് പറഞ്ഞു സൗമ്യ കേസ് അഡ്വക്കേറ്റ് ആളൂർ ഏറ്റെടുക്കുന്നു അദ്ദേഹത്തോട് പറയൂ ഈ കേസിൽ നിന്ന് പിന്മാറണമെന്ന് അദ്ദേഹം പറഞ്ഞ ഉത്തരമാണ് ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ ഞാൻ വളരെ അഭിമാനത്തോടെ സ്വീകരിക്കുന്നത് അദ്ദേഹം പഠിച്ച് അഭിഭാഷകനായത് നീതി നടപ്പാക്കാൻ വേണ്ടിയാണ് ഇത് അറിയാനുള്ള അറിവും വിവേകവും അദ്ദേഹത്തിനുണ്ട് അദ്ദേഹത്തിൻ്റെ ജോലിപരമായ കാര്യങ്ങളിൽ ഞാൻ ഇടപെടുന്നില്ല എന്നാണ് പോലീസിനോട് പറഞ്ഞത് സൗമ്യയെ അതിക്രൂരമായ വിധത്തിൽ മാനഭംഗപ്പെടുത്തി ഗോവിന്ദവാമി എന്ന് താങ്കൾക്ക് ബോധ്യമുണ്ടായിരുന്നു കേസ് നടത്തുന്ന വേളയിൽ അതുകൊണ്ടാണ് താങ്കൾ ഇപ്പോൾ ഒരു ശബ്ദ ശകലം ഇവിടെ കേൾക്കുകയുണ്ടായി അതിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടിയിരുന്നു അങ്ങ് ശ്രദ്ധിച്ചത് ഞാൻ പോയ വഴികളിലൂടെ മാത്രമാണ് അതോ ലോകത്തെ ബന്ധങ്ങളാണ് അതിൽ വേറെ കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട് തെളിവുകളില്ലാതിരുന്നിട്ട് പോലും ഇന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ആ കേസിനെ സംബന്ധിച്ചിടത്തോളം നരഹത്യയോ അതുപോലെ തന്നെ കൊലപാതകമോ കോടതിയിൽ തെളിയിക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചില്ല അതായിക്കോട്ടെ തീർച്ചയായിട്ടും ഒരു 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 ആക്ട് പ്രതി ആദ്യം ചെയ്യുന്ന ആ ആക്ടിലൂടെയാണ് ഒരു ഒഫൻസ് കമ്മിറ്റ് ചെയ്യപ്പെടുന്നത് ഇവിടെ ഗോവിന്ദസ്വാമി എന്ന് പറയുന്ന വ്യക്തി ആക്റ്റും ചെയ്തിട്ടില്ല വരാം വരാം മർഡർ ആക്റ്റും ചെയ്തിട്ടില്ല പക്ഷേ മർഡർ ചെയ്തു മറഡർ എന്ന് പറയുന്ന ഒരു അവസ്ഥാവിശേഷം അല്ലെങ്കിൽ മരണം എന്ന് പറയുന്ന ഒരു അവസ്ഥാവിശേഷം സംജാതമായപ്പോൾ അന്നും ഞാൻ പറയുന്നു പ്രതിയുടെ ഇൻറ്റൻഷൻ നോട്ട് ടു കമ്മിറ്റ് മർഡർ പ്രതിയുടെ ഇൻറ്റൻഷൻ നോട്ട് ടു കമ്മിറ്റ് റേപ്പ് പക്ഷേ പ്രതിയുടെ ഇൻറ്റൻഷൻ ഒന്നുണ്ടായിരുന്നു അവിടെ നിന്ന് എന്തെങ്കിലും സ്വർണമോ ആഭരണങ്ങളോ അല്ലെങ്കിൽ മൊബൈലോ തട്ടിയെടുക്കുക ഈ സംഭവം നടക്കുന്നു എട്ട് എട്ട് മുപ്പത്തി മൂന്നിന് കുട്ടി ട്രെയിനിൽ നിന്ന് വീഴുന്നു ഈ പറയുന്ന പ്രതി മറ്റു ഭാഗത്തേക്ക് ചാടുന്നു ട്രെയിൻ പോകുന്നു ഇറങ്ങിപ്പോകുമ്പോഴാണ് എട്ട് അമ്പത്തഞ്ചിന് ഒരു മൊബൈൽ റിങ് വരുന്നു അങ്ങനെ ആ മൊബൈൽ ഈ പ്രതി ശ്രദ്ധിക്കുന്നു അങ്ങനെ ഈ കുട്ടിയുടെ ശരീരത്തിലുള്ള വെച്ചിരുന്ന ആ മൊബൈൽ വലിച്ചെടുക്കുന്നു ആ വലിച്ചെടുത്ത ഒരു ഇൻറ്റൻഷനാണ് ആ ഇൻറ്റൻഷന് ശേഷം പിന്നെ ഉണ്ടാക്കിയ എവിഡൻസ് എല്ലാം ഫാബ്രികേറ്റഡ് ആയിരുന്നു

സുപ്രീം കോടതിയിൽ വധശിക്ഷ വേണമോ വേണ്ടയോ എന്നുള്ള ചോദ്യം മാത്രമേ അതെ അത് പ്രോസിക്യൂഷന്റെ കേൾക്കൂ കേൾക്കൂ അറിയില്ലായിരുന്നു തലയ്ക്ക് പലതവണ കല്ലുതൊണ്ട് അടിച്ചാൽ അത് ശ്വാസകോശത്തിലേക്ക് പല്ലു പോയാൽ അതിനുശേഷം രക്തം ശ്വാസകോശത്തിലേക്ക് വന്ന് നിറഞ്ഞാൽ മരണം സംഭവിക്കാമെന്ന് അറിയാത്തത് കൊണ്ട് മാത്രമാണ് വധശിക്ഷയിൽ നിന്ന് ജീവപര്യന്തമായത് പക്ഷേ എന്റെ ചോദ്യം അതല്ല മാനഭംഗം ചെയ്ത ഗോവിന്ദച്ചാമിക്ക് വേണ്ടി താങ്കൾ കോടതിയിൽ ഹാജരാകുമ്പോൾ താങ്കൾ ഉദ്ദേശിച്ചത് വധശിക്ഷയിൽ നിന്ന് ജീവപര്യന്തമാക്കി മാത്രമാണ് അല്ല അങ്ങ് ഞാൻ ബഹുമാനപ്പെട്ട കോടതിയിൽ കൊടുത്ത നൂറ്റി അറുപത്തഞ്ച് ഗ്രൗണ്ടുള്ള എൻ്റെ അപ്പീൽ അങ്ങ് വായിച്ചു നോക്കണം അതിൽ ഞാൻ എല്ലാ കാര്യങ്ങളും അക്കമിട്ട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ബഹുമാനപ്പെട്ട കോടതിയിൽ ഈ റേപ്പുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആർഗ്യുമെന്റും നടത്താൻ കോടതി സമയം അനുവദിച്ചിരുന്നില്ല ഒരു പക്ഷേ ഞാൻ പ്രതിയെ സംവിധാനം പ്രതിയെ ഞാൻ ആ കോടതിയിൽ അവതരിപ്പിക്കുമ്പോൾ എൻ്റെ സഹ അഭിഭാഷകർ പറഞ്ഞു നമ്മൾ പ്രധാനപ്പെട്ട ലക്ഷ്യം ഒന്നായിരുന്നു ഈ പറയുന്ന തൂക്കമരണം ഒഴിവാക്കണം രണ്ടാമത്തെ ലക്ഷ്യത്തിലേക്ക് കടക്കാൻ കോടതിക്ക് സാധിച്ചില്ലെന്ന് മാത്രമല്ല സമയം വളരെ കുറവാണ് സുപ്രീം കോടതി ടെസ്റ്റ് പ്രൂവ് ചെയ്തിരുന്നു അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ അതേ ചോദ്യത്തിന് ഉത്തരം ഈ പറയുന്ന പ്രോസിക്യൂഷൻ കെട്ടിച്ചവച്ച അത് മനസ്സിലാക്കാൻ കഴിയാത്ത വ്യവസ്ഥയാണ് സുപ്രീം കോടതിയുടെ അങ്ങ് പറഞ്ഞാൽ ഞാൻ പറയില്ല പക്ഷേ ഇവിടെ മുൻവിധിയോടുകൂടി ഒരിക്കലും നടപ്പാക്കാനാകാത്ത വിധികൾ ഒരിക്കലും അത് നിലനിൽക്കില്ല അത് ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും ഇനി അമീരുൽ ഇസ്ലാമിന്റെ കാര്യത്തിലേക്ക് വന്നാലും ഈ സൗമ്യയുടെ കാര്യത്തിലേക്ക് വന്നാലും പൾസസുനിയുടെ കാര്യത്തിലേക്ക് വന്നാലും അങ്ങ് സോഴ്സ് വെളിപ്പെടുത്തണ്ട പക്ഷേ ബഹുമാനപ്പെട്ട കോടതി ചോദിച്ചൊരു ചോദ്യം കേസിൽ പ്രതിയാക്കപ്പെട്ടിരിക്കുന്ന പ്രതി ചേർക്കപ്പെട്ടിരിക്കുന്ന ആളിൽ നിന്നോ അയാളുടെ ബന്ധുക്കളിൽ നിന്നോ അടുത്ത സുഹൃത്തുക്കളിൽ നിന്നോ ആ കേസിൽ വക്കാലത്ത് ഫീസ് വാങ്ങുന്നതിൽ തെറ്റില്ല പക്ഷേ ഒരു കൊട്ടേഷൻ ഗ്യാങ്ങിൽ നിന്നോ ഒരു അധോലോക സംഘത്തിൽ നിന്നോ കാശു വാങ്ങുമ്പോഴാണ് അത് ധാർമ്മികതയ്ക്ക് നിരക്കാത്തതാകുന്നത് എക്സിന് കേസ് നടത്താൻ വൈയിൽ നിന്ന് അങ്ങ് കാശു വാങ്ങുന്നത് ധാർമ്മികതയ്ക്ക് നിരക്കുന്നതാണ് ഞാൻ പറയട്ടെ അങ്ങനെ പറഞ്ഞാൽ അങ്ങ് ഒരു പക്ഷെ മഹാരാഷ്ട്ര സർക്കാരിനോട് പറയും ഒരു ദിവസം ഒരു അപ്പിയറൻസിന് ഫിഫ്റ്റി തൗസൻഡ് പേയ്മെൻറ്റ് നടത്തുന്ന സർക്കാരാണ് എനിക്ക് പ്രോസിക്യൂട്ടറായിട്ട് എന്നെ അപ്പോയിൻറ്റ് ചെയ്തത് അവിടുത്തെ ഏറ്റവും വലിയ അഭിഭാഷകരിൽ അവകാശപ്പെടുന്ന ഒരു പക്ഷേ ഉച്ച ലിഖത്തിന് പോലും എന്നേക്കാൾ കുറവ് ഫീസാണ് അതിനെ സംബന്ധിച്ചിടത്തോളം പുറത്ത് അത് നിങ്ങൾ അന്വേഷിക്കണം നിങ്ങൾ അന്വേഷിക്കണം എന്നോട് എന്നെ കേസേൽപ്പിച്ച ആളുകൾ ഞാൻ പറഞ്ഞു ഇത്ര രൂപ ഫീസ് ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ അഭിഭാഷകനായിട്ട് വേണ്ടി കേസ് സ്റ്റേറ്റിനെതിരെ കേസ് നടത്തുന്നതാണ് ക്രിമിനൽ അഭിഭാഷകന്റെ ഏറ്റവും മികച്ച യോഗ്യതയും അദ്ദേഹത്തിന്റെ ഡ്യൂട്ടിയും അത് തന്നെയാണ് അതിൽ സംശയമൊന്നുമില്ല പ്രോസിക്യൂഷന്റെ പഠിതകൾ കണ്ടെത്തുക എന്നത് പക്ഷെ നമ്മൾ ആവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യം പൾസുനിക്കു വേണ്ടി ഹാജരാകുമ്പോൾ അമീർ ഉസ്ലാമിന് വേണ്ടി ഹാജരാകുമ്പോ ജോളി കൂടത്തായിക്കു വേണ്ടി ഹാജരാകുമ്പോൾ അങ്ങ് ഇരകളുടെ മുഖം മറന്നു പോകുന്നത് ഈ അക്യൂസ്ഡ് തെറ്റായ ഒരു അക്യൂസിഷനിൽപ്പെട്ടിരിക്കുന്നുവെന്ന ഒരു ബോധം കൊണ്ടാണോ സിആർ പി സിയുടെ നിരപരാധി ശിക്ഷിക്കപ്പെടരുതെന്ന ലോജിക്കുള്ളിൽ വഹിക്കുന്നത് കൊണ്ടാണോ അതല്ല അങ്ങേക്ക് കാശ് കിട്ടുന്നത് കൊണ്ടാണോ തീർച്ചയായിട്ടുമല്ല ഈ മൂന്ന് ചോദ്യത്തിലും ഒരേ ഒരു ഉത്തരം ഇവിടെ ഇരിക്കുന്ന നമ്മുടെ ഈ രൂപമാണ് കണ്ണടച്ചിരിക്കുന്ന നീതിദേവത നീതിദേവത ഒന്നും കാണുന്നില്ല എല്ലാം കണ്ണടച്ചുകൊണ്ട് കേൾക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ അവിടെ എനിക്കെൻ്റെ നീതിബോധത്തെയോ കോടതിക്ക് കോടതിയിലെ നീതിബോധത്തെയോ ഇരകൾക്ക് ഇരകളുടെ നീതിബോധത്തെയോ

പ്രശസ്ത അഭിഭാഷകയും സാമൂഹിക പ്രവർത്തകയുമായ അഡ്വക്കേറ്റ് വെൽക്കം മാം ഇരിക്കുന്ന അഡ്വക്കേറ്റ് ബിജു ആന്റണി ആളൂർ ബി എ ആളൂർ എന്ന ക്രിമിനൽ അഭിഭാഷകൻ ഒട്ടേറെ കേസുകളിൽ അക്യൂസ് ചെയ്യപ്പെട്ടയാൾക്കു വേണ്ടി തെറ്റായ പ്രോസിക്യൂഷൻ വാദങ്ങളെ മറികടന്ന് പലപ്പോഴും ശിക്ഷ ഇളവ് ചെയ്തു കൊടുക്കുന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നയാളാണ് അതിനുവേണ്ടി വാദിക്കുന്നയാളാണ് സിആർ പി സിയുടെ തത്വം അനുസരിച്ച് ശിക്ഷിക്കപ്പെടുന്നതുവരെ നിരപരാധിയായി കണക്കാക്കണമെന്ന ലോജിക്കിലാണ് തൻ്റെ മുറിയിലേക്ക് കടന്നു വരുന്ന ഏതൊരു ക്രിമിനലെയും അഡ്വക്കേറ്റ് ബി ആളൂർ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത് അതിനപ്പുറം അഡ്വക്കറ്റ് ബി ആളൂർ ഒന്നും തന്നെ ചെയ്യുന്നില്ല തെറ്റായ തെളിവുകൾ ഉണ്ടാക്കുന്നില്ല പ്രോസിക്യൂഷൻ്റെ വീഴ്ചകൾ മാത്രമേ കണ്ടെത്തുന്നുള്ളൂ സാമ്യയുടെ കാര്യത്തിലും പ്രോസിക്യൂഷൻ സംഭവിക്കുന്ന വീഴ്ചകൾ ചൂണ്ടിക്കാട്ടുക മാത്രമാണ് അഡ്വക്കേറ്റ് ബി ആളൂർ ചെയ്തത് അതിൽ റേപ്പ് കമ്മിറ്റ് ചെയ്തിട്ടില്ലെന്ന് ഇപ്പോഴും അഡ്വക്കേറ്റ് ബി ആളൂർ വിശ്വസിക്കാനുള്ള കാരണം സൗമ്യയുമായി ബന്ധപ്പെടുത്തി അദ്ദേഹം കണ്ടെത്തിയ പ്രോസിക്യൂഷനെ ഹാജരാക്കാൻ കഴിയാത്ത പോളിവുകളുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് അഡ്വക്കേറ്റ് ബി ആളൂരിനോട് ചോദിക്കാം സൗമ്യ കേസിൽ ഗോവിന്ദശാമിയുടെ സെമൻ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു കോടതിയിൽ അത് സൗമ്യയുടെ ബോഡിയിൽ നിന്ന് കിട്ടിയതാണ് അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത് അതിലാണ് ഞാൻ ബഹുമാനപ്പെട്ട ജില്ലാ കോടതി എറണാകുളത്ത് ഈ പറയുന്ന സുനിയുടെ കേസുമായി വാദം നടക്കുമ്പോൾ ഞാൻ കോടതിയിലൊരു കാര്യം ഉന്നയിച്ചിരുന്നു എല്ലാ റേപ്പ് കേസുകൾക്കും ബി മസ്ബിയൻ ഇൻസെർഷൻ അത് നിർബന്ധമാണ് പക്ഷേ കൺവെൻഷനൽ റേപ്പും അതുപോലെ തന്നെ ഇപ്പോഴുള്ള ലീഗൽ റേപ്പും തമ്മിൽ വ്യത്യാസമുണ്ട് അപ്പോൾ ലീഗൽ റേപ്പ് നടന്നു എന്നാണ് കോടതി സ്ഥാപിക്കുന്നത് പക്ഷേ ഞാൻ കൺവെൻഷനൽ റേപ്പ് നടന്നു എന്ന് തെളിയിക്കാൻ ഒരു ഒരുപക്ഷെ പ്രോസിക്യൂഷന് അവിടെ തെളിവുകളില്ലായിരുന്നു കാരണം മെഡിക്കൽ എവിഡൻസിൽ കൊണ്ടുവന്ന ഒന്നാം സാക്ഷി കോടതി സന്യഗ്ധമായി പറഞ്ഞു മെഡിക്കൽ എവിഡൻസ് എക്സെപ്റ്റ് മേഡം പറഞ്ഞതുപോലെ ശെമൺ ഡിക്റ്റേറ്റ് ചെയ്തതല്ലാതെ ശരീരത്തിൽ നിന്ന് മറ്റൊരു ഭാഗത്തും ഈ പറയുന്ന എവിഡൻസ് ഉണ്ടായിരുന്നില്ല എന്നാൽ കൺവെൻഷനൽ റേപ്പ് നടക്കണമെങ്കിൽ തീർച്ചയായിട്ടും ബി ഇൻസെർഷൻ അങ്ങനെ ഒരു കാര്യം അവിടെ നടന്നിട്ടില്ലെന്നും അതിന് തെളിവില്ലെന്നും ഒന്നാം സാക്ഷി കോടതിയിൽ സമ്മതിച്ചു കഴിഞ്ഞു അപ്പോൾ ശരീരഭാഗത്ത് നിന്ന് സെമൻ ഡിക്റ്റു ചെയ്തെങ്കിൽ അത് റേപ്പ് എങ്ങനെയാകും അത് അറ്റംപ്റ്റ് റേപ്പോ അല്ലെങ്കിൽ ത്രീ ഫിഫ്റ്റി ഫോർ എന്ന് പറയുന്ന ഇന്ത്യൻ പീനൽ കോഡിലെ മറ്റൊരു ശിക്ഷയാണ് എന്ന് തന്നെ കണക്കാക്കേണ്ടിയിരിക്കുന്നു തീർച്ചയായിട്ടും ഇങ്ങനെയല്ല അതിൽ തെളിവുകൾ കൊണ്ടുവന്നിരിക്കുന്നത് വളരെ കൃത്യമായി തന്നെ ഒരു ഫോഴ്സ്ഡ് ആയിട്ടുള്ള ഒരു റേപ്പ് തന്നെയായിട്ടാണ് കാണിക്കുന്നത് അവരുടെ ശരീരത്തിൽ ഒരുപാട് മുറിവുകൾ ഉണ്ടായിരുന്നു അവരുടെ വജേനയിലും അതുപോലെ തന്നെ മറ്റ് പാർട്സിലും ഒക്കെ തന്നെ ഒരുപാട് മുറിവുകളുണ്ടായിരുന്നു അത് വളരെ ക്ലിയർ ആണ് അവർ മരിക്കുന്നേക്കാൾ മുൻപ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡ് ആയിരുന്നു മരിച്ചതിന് ശേഷമല്ല നമ്മൾ സെമൻ എടുത്തിരിക്കുന്നത് അത് കൃത്യമായി തന്നെ ഹോസ്പിറ്റലിൽ തന്നെ കൊണ്ടുവന്നിട്ടുള്ള സെമനാണ് കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് വജേനൽ സ്ലാബിൽ നിന്ന് കിട്ടിയിട്ടുള്ള ആ സെമൻ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്തുനിന്ന് കിട്ടിയ സെമനായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റില്ല താങ്കൾ തന്നെ സമ്മതിച്ചു ഇവരെ മോശം നടത്താനും മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ പ്രതി ഒരു അപ്പൊ ഇന്റർകോഴ്സ് ഉണ്ടാവുമെന്ന് അനുമാനിക്കാൻ സാധിക്കുമോ തീർച്ചയായിട്ടും അല്ല പക്ഷേ അങ്ങ് ഒന്നാം സാക്ഷിയുടെ മൊഴി ഒന്ന് വായിച്ചു നോക്കണം ഒന്നാം സാക്ഷിയോട് ഞാൻ വളരെ രസകരമായൊരു ചോദ്യം ചോദിച്ചിരുന്നു ഒരു പക്ഷേ ഈ മീഡിയ ഈ പ്രതലത്തിരി എനിക്കിത് പറയാൻ സാധിക്കുമോ എന്നൊക്കെ അറിയില്ല പക്ഷേ അവർ പറഞ്ഞു ദർ വാസ് നോ ഇഞ്ചറി ഓൺ ദ പ്രൈവറ്റ് പാർട്ട് ഞാൻ വരാം ഞാൻ അങ്ങോട്ട് വരാം അപ്പോൾ ഞാൻ ആ സാക്ഷിയോട് ചോദ്യം ചോദിച്ചു ഞാൻ വായിച്ചറിഞ്ഞിട്ടുണ്ട് ഒരു ഡെഡ് ബോഡിയെ റേപ്പ് ചെയ്ത കേസ് അവർ പറഞ്ഞു ഒരിക്കലും വെജൈനൽ ഇഞ്ചറീസ് ഉണ്ടാകില്ല ഈ പറയുന്ന കുട്ടി വെജിറ്റേറ്റീവ് കണ്ടീഷൻ ആയിരുന്നു എന്ന് അങ്ങനെയാണെങ്കിൽ മേഡം ഹൗ യു പ്രൂവ് ദ കേസ് ഓഫ് റേപ്പ് ഓവർ ദ ഡെഡ് ബോഡി അവർ മരിച്ചിട്ടുണ്ടായിരുന്നില്ല അവർക്ക് പ്രതികരിക്കാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് അതുകൊണ്ടാണ് ശരീരത്തിലും പ്രൈവറ്റ് പാർട്ടിലും ഉണ്ടാകാതിരുന്നത് എന്ന് കോടതിയിൽ അവർ പറഞ്ഞത് അപ്പോൾ ഇഞ്ചറി ഇല്ലായിരുന്നു എന്നുള്ള സത്യം കോടതിയിൽ അവർ വിളിച്ചു പറഞ്ഞു അല്ല പക്ഷേ ഇപ്പോഴും അവരുടെ സ്വകാര്യ ഭാഗങ്ങളിൽ നിന്ന് മെഡിക്കൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന അവസ്ഥയിൽ അത് റിട്രീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അത് നടന്നു തന്നെയാണ് അങ്ങനെ അങ്ങനെയുള്ളത് കൊണ്ടാണ് ഷെർലി വാസു ആയിട്ട് കോടതി വിസ്സരിച്ച സാക്ഷിയും ഡോക്ടർ ഉന്മേഷ് അതുപോലെ തന്നെ മറ്റ് ചില ഡോക്ടർമാർ അവരുടെ പടലപ്പിഴക്കം പിഴക്കം നിങ്ങൾക്കറിയാം മാറ്റം നടന്ന ആ സത്യം പോലും കോടതിയിൽ കൊണ്ടുവരാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല ഇപ്പോൾ ആശ ഉണ്ണിത്തൻ പറഞ്ഞതുപോലെ അസന്ധിഗ്ധമായി കോടതിയുടെ മുമ്പാകെ റേപ്പ് തെളിയിക്കപ്പെട്ട കേസിൽ പ്രതിയുടെ ഭാഗം നിന്നതിന് അഥവാ ഗോവിന്ദച്ഛാമിയുടെ ഭാഗം നിന്നതിന് ഇപ്പോഴും ഒരു ലെവലേഷം പോലും ആ അർത്ഥത്തിലുള്ള ഒരു കുറ്റബോധമില്ല എന്നുള്ളതാണ് അങ്ങ് ഒരു കാര്യം ചെയ്തു അത് ഈ കോടതി അഭിനന്ദിക്കുകയും ചെയ്യുന്നു പ്രോസിക്യൂഷൻ വീഴ്ചകളെ കണ്ടെത്തിയ ഒരു ക്രിമിനൽ അഭിഭാഷകൻ എന്ന നിലയിൽ അങ്ങേ സപ്പോർട്ട് ചെയ്യുന്നു പക്ഷേ ഇപ്പോഴും അങ്ങ് വാദിക്കുന്നത് എന്തിനാണ് ഞാൻ വാദിക്കുന്നില്ല ഈ കേസിനെ കുറിച്ച് ഞാൻ പറയാൻ പോലും ആഗ്രഹിക്കുന്നില്ല എന്ന് എന്നെ കാണുന്ന എല്ലാ അഭിഭാഷകരും എല്ലാ മാധ്യമ പ്രവർത്തകരും മിസ്റ്റർ ആളൂർ എന്നല്ല ചോദിക്കുന്നത് മിസ്റ്റർ ഗോവിന്ദസ്വാമി സ്ലോയർ ഇന്നലെ എനിക്ക് ഒരു ശബ്ദ സന്ദേശം കിട്ടി ഒരു ബഹുമാന്യനായ ഒരു അഭിഭാഷകൻ തിരുവനന്തപുരത്ത് നയിച്ചു തന്നത് ഒരു വ്യക്തി എന്നെ വിളിച്ചിരുന്നു എന്നിട്ട് എന്നോട് ചോദിച്ചു കെൻ ഐ സ്പീക്ക് ടു ദ ലോയർ ഓഫ് ഗോവിന്ദസ്വാമി ഐ സെറ്റ് ടു ഹിം ഐ ആം നോട്ട് എ ലോയർ ഓഫ് ഗോവിന്ദസ്വാമി ഐ എം എ അഡ്വക്കേറ്റ് ബി എ ആളൂർ അപ്പോൾ താങ്കളുടെ ചോദ്യങ്ങൾ ഇനിയും ഇനിയും വന്നുകൊണ്ടിരിക്കും ഗോവിന്ദ അഭിഭാഷകനായി എന്നെ അവരോധിക്കുന്നതിന് പക്ഷേ അങ്ങ് തന്നെയാണ് ഏറ്റെടുക്കാൻ വന്നത് അതെ അതൊരു പ്രശ്നമുണ്ട് മിസ്റ്റർ അള്ളൂർ അത് നിങ്ങൾ വിളിച്ചു വരുത്തുന്നതാണ് അതിന്റെ കാരണം യു ഷുഡ് നെവർ ഐഡന്റിഫൈ വിത്ത് യുവർ ക്ലയൻറ്റ് കാരണം നമ്മളെ ക്ലയൻറ് ആകാൻ പാടില്ല യു ആർ ദ ലോയർ ലോയർ എന്ന് പറഞ്ഞ ഡ്യൂട്ടി ടു ട്രേസ് ഔട്ട് ദ ടു അല്ലെ ഒരു നിമിഷം ഒരു ജോളി ജോളിക്കൂടത്തായി കേസിലേക്ക് അങ്ങ് ജോളി കൂടത്തായിടെ ബന്ധുക്കൾ അങ്ങേ വിളിച്ച് ബന്ധപ്പെട്ടതിന് ശേഷമാണ് അങ്ങ് വന്നതെന്ന് പറയുന്നു അത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ് കാരണം ഈ കോടതിയിലേക്ക് വരുന്നതിന് മുമ്പ് കൂടത്തായി വിഷയം സമഗ്രമായി അന്വേഷിക്കുന്ന ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ ജോളിയുടെ മുഴുവൻ ബന്ധുക്കളെയും ഞങ്ങൾക്ക് നേരിട്ടോ അല്ലാതെയോ അറിയാവുന്ന കേസാണ് അത് കട്ടപ്പനയിലുള്ള ബന്ധുവാണെങ്കിലും ശരി അല്ലെങ്കിലും ശരി അങ്ങ് ഈ വക്കാലത്ത് ജോളിയുടെ ഒരു ബന്ധു പോലും നേരിട്ടേൽപ്പിച്ചിട്ടില്ല അങ് ഈ കേസ് വന്നപ്പോൾ ജോളി കൂടത്തായിയുടെ പിന്നാലെ മറ്റെല്ലാ കേസിനു പിന്നാലെയും ഹണ്ട് ചെയ്തു പോകുന്ന ഒരു അഭിഭാഷകന്റെ ക്രിമിനൽ ബുദ്ധിയോടു കൂടി അങ്ങ് പോയി ജോളി കൂടത്തായിയെ സമീപിച്ചു ഇപ്പോൾ ജോളി കൂടത്തായി അങ് വേണ്ടെന്ന് പറയുന്ന ഘട്ടത്തിലേക്ക് എത്തി അതല്ലേ സത്യം ഇതെല്ലാം തെറ്റായിട്ടുള്ള അങ്ങയുടെ അങ്ങയുടെ തെറ്റായിട്ടുള്ള വിമർശനങ്ങൾ മാത്രമാണ് ഞാൻ കോടതിയുടെ ചോദ്യത്തിന് ഒരു ഉത്തരം പറയാൻ ആഗ്രഹിക്കുന്നു ഒരിക്കലും പ്രതിവഴിയല്ല അഭിഭാഷകൻ അറിയപ്പെടേണ്ടത് ഞാൻ ഇപ്പോൾ കാസർഗോഡ് ഒരു പുതിയ കേസ് കേസെടുത്തിട്ടുണ്ട് ഇരട്ടക്കൊലപാതകം അങ്ങേക്കും അറിയാവുന്ന കാര്യമാണ് കേരളത്തിലെ കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ നടത്തിയ പ്രൊട്ടക്റ്റ് ആ പ്രൊസേഷൻ എല്ലാം ഞാൻ കണ്ടിരുന്നു അവിടെ മാധ്യമങ്ങൾ ഒരു റിപ്പോർട്ട് ചെയ്തു ഇരട്ടക്കൊലപാതകത്തിൽ ഇന്നലെ കൊന്നതിന് അഭിഭാഷകൻ വന്നു എന്നല്ല ആളൂരെത്തി അവിടെ കേസ് പിന്നിലേക്ക് പോയി ആളൂരിനെ അവിടെ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു അപ്പോൾ ഒരിക്കലും ഞാൻ പ്രതിയിലൂടെ ഒരു അഭിഭാഷകനാണെന്ന് അറിയാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ ഒരു പക്ഷേ അമിതാഭ് ബച്ചനെതിരെ കേസ് നടത്തിയിരുന്നു അമിതാ അമിതാഭ് ബച്ചനെതിരെ കേസ് നടത്തിയ വക്കീലെന്നോ അംബാനിക്കെതിരെ കേസ് നടത്തിയ വ്യക്തി എന്നോ ഒരിക്കലും എന്നെ അംബാനിയുടെ ഒരു പബ്ലിസിറ്റി വേണ്ടി ചെയ്ത അതൊക്കെ പറയാൻ ആഗ്രഹിക്കുന്നതാണ് നിങ്ങൾ പറയാൻ കേസ് നടപ്പാക്കണമെന്നൊക്കെ അങ്ങ് പറയുമ്പോൾ അവിടെ 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 ഞാൻ ഞാൻ കണ്ട ഒരു സത്യം എല്ലാവരും കൈയടിക്കണം അഭിഭാഷകൻ എന്ന നിലയിൽ ഇന്നും അഭിമാനം കൊള്ളുന്നു ബന്ധപ്പെട്ട കേസിൽ തന്നെ അങ്ങ് കേസിന്റെ വിചാരണ വേളയിൽ സൗമ്യമായി ബന്ധപ്പെട്ട ഒരുപാട് കഥകൾ മെനയുകയുണ്ടായി ആ കഥകൾ പലതും വ്യാജമാണെന്ന് പലതവണ ബോധ്യപ്പെടുന്ന ഘട്ടത്തിലും അങ്ങ് ആവർത്തിച്ചു കൊണ്ടേ ഇരിക്കുമ്പോൾ കോടതിക്ക് മറ്റെന്ത് സാധിക്കും ആ ശൗണിത്താൻ ആ കേസിന്റെ വിചാരണ വേളയിൽ നമ്മളെ ഒരു ഏറ്റവും കൂടുതൽ അസ്വസ്ഥമാക്കിയത്

അങ്ങയുടെ അടുത്തേക്ക് വരുന്ന വ്യക്തികളെ ഇൻറ്റർവ്യൂ ചെയ്യുന്നതാണ് ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് രണ്ട് എന്ന് പറഞ്ഞിട്ട് സി ആർ പി സിൽ ഒരു പ്രൊവിഷനുണ്ട് ബഹുമാനപ്പെട്ട കോടതിക്ക് അറിയാം റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് എൻ അക്യൂസ്ഡ് അത് കോടതിയിൽ നമ്മൾ നൽകും ഇവിടെ പല അഭിഭാഷകരും നൽകാത്തതാണ് ചില കോടതികൾ ആവശ്യപ്പെടുന്നതുമാണ് ഞാൻ കൊടുത്ത റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റിൽ പ്രതിക്ക് പറയേണ്ട എല്ലാ കാര്യങ്ങളും അക്കമിട്ട് ഞാൻ പറഞ്ഞിരുന്നു ഇതാണ് പ്രതിയുടെ ഡിഫൻസ് ആ ഡിഫൻസിൽ ഊന്നിയാണ് ഒരു ഏജൻ്റായി പ്രവർത്തിക്കുന്ന ഒരു അഭിഭാഷകൻ കോടതിയെ കാര്യങ്ങൾ ധരിപ്പിക്കുന്നത് ഈ പറയുന്ന ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയോട് ഞാൻ അന്ന് പറഞ്ഞിരുന്നു ഇത് ഞാൻ മെലഞ്ഞെടുത്ത കഥയല്ല റിട്ടേൺ സ്റ്റേറ്റ്മെന്റിൽ കൊണ്ടുവന്ന കാര്യങ്ങൾ ഈവൻ അത് നമുക്ക് ലഭിക്കുന്ന പ്രിവിലേജ് ആണെങ്കിൽ പോലും അത് ചോദ്യം ചെയ്യാൻ ഇന്ത്യയിലെ ഒരു കോടതികൾക്കും അധികാരമില്ല അവകാശമില്ല അപ്പോൾ ആ ഡോക്യുമെൻറ്റ് കോടതിയിൽ ഉണ്ടായിരുന്നു അതിലെ കാര്യങ്ങളാണ് പക്ഷേ അത് സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുകയും കോടതിയിലെ കാര്യങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരികയും ഈവൻ താങ്കൾക്കറിയാമല്ലോ നമ്മുടെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ രാമജന്മഭൂമി കേസ് നടക്കുന്ന കോംപ്രമൈസ് പോലും ഇവിടെ നമ്മളടക്കം ഉള്ള മാധ്യമ പ്രവർത്തകർ കൊണ്ടുവരുന്നു സൗമ്യം തമ്മിൽ മുൻപരിചയം ഉണ്ടായിരുന്നു കേസ് ഇല്ലല്ലോ പിന്നെ എങ്ങനെയാണ് കുറിച്ച് പറയാൻ സാധിക്കുക അതുകൊണ്ടാണ് ഞാൻ സൗമ്യയുടെ മറ്റുള്ള പ്രവർത്തികളെ കുറിച്ചല്ല അതാണ് പോലീസ് കണ്ടെത്തിയ തെളിവ് എന്തുകൊണ്ട് പോലീസ് അത് കോടതിയിൽ ഹാജരാക്കിയില്ല അത് എന്തുകൊണ്ട് ആ ഡോക്യുമെന്റ് കോടതിയിൽ ഹാജരാക്കിയില്ല ആ ഡോക്യുമെന്റിൽ വളരെ